ആ കേൾക്കാം കേൾക്കാം കേൾക്കാം. ഞാൻ ആക്ച്വലി ടൈറ്റിൽ കണ്ടിട്ടാണ് അവിടെ കയറിയത്. പിന്നെ ഇപ്പൊ ഒരു മാസത്തോളം ആയിട്ട് ഡിബേറ്റിന് നമ്മള് ആരെങ്കിലും ഉണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ പിന്നെ ഷിറാഫ് ഭായും പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇന്നലെ കുടിത്തോട്ടം അവിടെ വന്ന് സംസാരിച്ചു. സംസാരിച്ചിട്ട് ഓക്കെ നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞു പോയിട്ട് ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു വിരോധാഭാസം കണ്ടു. അതിന്റെ പേരിലാണ് ഞാൻ കേറിയത്. പിന്നെ അവിടെ വന്നു നോക്കുമ്പം കുടിത്തോട്ടം തന്നെ സംസാരിച്ച് എന്തൊക്കെയോ വിഷയങ്ങളും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലും ഇപ്പൊ ആഫ്രിക്കയിൽ നിന്ന് നേരെ ചൈനയ്ക്ക് പോലും ഒക്കെ കൂടിയാണ് പല വിഷയങ്ങളും ഇവിടെ പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തില് എം എം അക്ബർ ഈസ പോലുള്ള ആളുകള് ഇപ്പോൾ ഡിബേറ്റിന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. ആക്ച്വലി അവര് ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതേവരെ നിങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങൾ തന്നെ താഴെ ഇരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ എന്ത് ചെയ്യുക, ഇവര് ഈ ആര് എം എം അക്ബറും ഈസായും ഒക്കെ കേരളക്കരയിൽ അവതരിപ്പിച്ച വിഷയങ്ങൾക്ക് ക്രൈസ്തവർ മറുപടി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പിന്നെ എന്താ പറയാ, പിന്നെ ഏറ്റവും പെർഫെക്റ്റായ ഉത്തരം ആര് കൊടുത്തു എന്ന് നിങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങളുടെ തന്നെ ചോദിച്ചറിഞ്ഞിട്ട് ഇതുപോലുള്ള അതെ ഞാൻ പറയട്ടെ പറയട്ടെ നിങ്ങളൊന്ന് കാണുക. ഇപ്പം നേരത്തെ അന്ന് ഡിബേറ്റ് നടത്തിയതൊക്കെ വിവരമില്ലാത്തവരാണെന്നൊക്കെ അല്ലെങ്കിൽ പേരിന്റെ എന്തെങ്കിലും ഒക്കെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചു അസഹിഷ്ണുത കാണിക്കല്ലേ, ഞാനൊന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം കളവുകൾ ഇവിടെ പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ ഇടപെട്ടോ? നമുക്ക് പേഴ്സണൽ ആയിട്ട് പോകണ്ട, നമുക്ക് ഫഹദിന്റെ പോയിന്റ് എന്താണ് അതൊന്ന് പറഞ്ഞു നമുക്ക് അടുത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചു, ധാരാളം കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാനുണ്ട്. നേരത്തെ അദ്ദേഹം ഹദീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ബൈബിൾ നമുക്ക് എടുക്കാൻ തന്നെ പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ ആരോട് ചർച്ച ചെയ്യുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. ഇപ്പം ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ്. അന്ന് അവർ സംസാരിച്ചത് വിവരമില്ലാത്തവരാണ്, ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് വിവരമില്ല എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്. ജെയിംസ് എന്താ ജെയിംസ് വർഗീസ് ഐ എ എസ് അതുപോലെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പിന്നെ നമ്മുടെ എന്താ സാമൂൽ വർഗീസ് പോലുള്ള ആളുകളുമായിട്ടാണ് എം എം ഒക്കെ ഒരു ഡിബേറ്റ് നടത്തിയത്. ഇന്ന് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അവരൊന്നും വിവരമില്ലാത്തവരാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് കൂട്ടർ ഇവിടെ ഇരുന്നിട്ട് പിന്നെ വീമ്പളക്കൊണ്ട് കാര്യമില്ല. സഹോദരന്മാർ ഞങ്ങളുടെ ഹലോ 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 അല്ല കുടിത്തോട്ടം ഇവിടെ പറഞ്ഞത് എന്താ അവരുടെ പറയട്ടെ 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 ഞങ്ങള് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഞാനാ പറയണ്ട, ഫഹദല്ല. ആ വ്യാഖ്യാനം കൈവച്ചോളൂ, നിങ്ങളുടെ ഒരു പരിപാടിയാണ് അത്, സ്ഥിരം വ്യാഖ്യാനം നിങ്ങളാണ് പറയണ്ടത്. ഞാൻ പറഞ്ഞതിനെ പറ്റി ഞാനാ പറഞ്ഞത്. ജോൺസൺ സി ഫിലിപ്പ് അതുപോലെ തന്നെ അക്കാലത്ത് നടന്ന കാര്യങ്ങളിൽ ഖുറാൻ ചർച്ചയായില്ലെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്ക്. ഖുറാൻ എന്ന് ചർച്ച വന്നിട്ടില്ല. അതിന് ഖുറാൻ എന്ന് കേൾക്കുമ്പോഴേ, ഖുറാൻ ചർച്ചയ്ക്ക് വരുമെന്ന് കേൾക്കുമ്പോഴേ പേടിച്ചോടുകയായിരുന്നു അക്ബർ സാഹിബ്. അല്ലെ നിങ്ങൾ പറ എവിടെ വെച്ച് ഖുറാൻ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചർച്ച ഈ പുള്ളി നയിച്ചു എന്ന് നിങ്ങളൊന്ന് പറ. ഖുറാൻ കൂടി ചർച്ചയാകാം എന്ന് സമ്മതിച്ചിട്ട് പോയ മനുഷ്യന്റെ പുറകെ ഈ സാക്ഷാൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ വർഗീസം സാമൂല് നിച്ചോട്ടൂത്തും ഡൂബീസി മൂന്ന് വട്ടം പോയി. മൂന്ന് വട്ടം പോയിട്ട് അവസാനം അതിന് നടക്കാതെ വന്നു. കാരണം ഖുറാൻ ഞങ്ങൾ ചർച്ചയ്ക്കില്ല, ബൈബിളാണ് ചർച്ചയ്ക്കാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ വെച്ച് സമ്മതിച്ചതെന്ന് ചോദിച്ചു. അവസാനം പറഞ്ഞു നിങ്ങളും തന്ത്രജ്ഞന, നിങ്ങളുടെ അള്ളാഹുവും തന്ത്രജ്ഞന, ഇനി ഞാൻ നിങ്ങളോട് ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പോന്ന ആളാണ്. പിന്നെ പേരിനൊപ്പം ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇവരെ പ്രൊഫൈലിനെ പറ്റിയാണ്, ഇതിനുശേഷം നടന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണം. ഇത് കേട്ടെ, അതായത് ജോൺസൺ സി ഫിലിപ്പ്, തിരുവട്ടാറ്, വർഗീസം സാമൂല് ഇവർ പെരുമ്പാവൂരിൽ നടത്തിയ ഒരു ചർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പൊതുയോഗത്തിന് ശേഷമാണ് അക്ബർ സാഹിബിന്റെ പടയോട്ടത്തിന് തടയിടപ്പെടുന്നത്. ഞങ്ങൾ അതിന് മുമ്പ് നടന്ന ചർച്ചകളെ പറ്റിയാണ്. ഒരു നാട്ടിൽ വരിക, അവിടുന്ന് ഇപ്പൊ യൂട്യൂബിൽ അതെല്ലാം കിടപ്പുണ്ട്. ഒരു നാട്ടിൽ വന്നിട്ട് ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പാസ്റ്ററെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു അച്ഛനെ വിളിക്കുക. അച്ഛൻ വന്നിട്ട് ഇതെല്ലാം കേട്ടേച്ച് പറയാം, അക്ബർ സാഹിബ് പണ്ഡിതനാണ്, പോഴ്ത്തി പറഞ്ഞേച്ച് പോരുക. ഈ രൂപത്തിൽ അസംഭവിച്ചെ അന്ന് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഇപ്പോഴില്ല ലാസ്റ്റ് വരെ അസംഭവിച്ചെ. ഇക്കാര്യത്തിന് മാറ്റമുണ്ടായത് തിരുവട്ടാറ് പരസ്യ മറുപടി തന്നപ്പോഴാണ്. സ്റ്റേജിൽ വന്ന് 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയിലൂടെ പ്രസംഗത്തിലൂടെ തിരുവട്ടാറ് മറുപടി തന്ന ശേഷമാണ് അക്ബർ സാഹിബ് ഒതുങ്ങുന്നത്. അതിനുശേഷം പെരുമ്പാവൂരി ഗ്രിപ്പില്ല. അതിന്റെ സംഘാടകരായിരുന്ന ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. നടന്നെന്താന്നൊക്കെ അറിയാം. പൊതുവിൽ നിന്നുകൊണ്ട് ഖുറാൻ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു പുള്ളി, മറുപടി കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഖുറാൻ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ അക്ബർ സാഹിബ് കാരണമായല്ലോ എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി. ഇന്നൊക്കെ നടക്കുന്ന പോലെ ഇന്നിപ്പോൾ നമ്മുടെ മദനി സാഹിബ് ഒക്കെ ഇരിക്കുന്നു. എനിക്ക് അദ്ദേഹം ഞാൻ ധരിച്ചിരുന്ന അദ്ദേഹം സലഫിയാണെന്നാണ്, ഞാൻ എനിക്ക് തെറ്റും പറ്റി.
സലഫിയാന്ന് ആദരിച്ചിരുന്നത്. അദ്ദേഹം അക്ബർ സാഹിബിനെ ഇതുപോലെ ഒരു ക്ലബ് ഹൗസിൽ പുകർത്തി സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്ക് തോന്നിയതാണ്, തല ഇരിക്കുമ്പോ വാലാറുണ്ടെന്നോ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നി. അങ്ങനെ പദം കൃത്യമല്ല. അപ്പോ നിങ്ങളുടെ ഇടയിൽ തന്നെ ഇപ്പൊ കലഹമായി ഈ ഒരു വിഷയത്തിൽ. നിങ്ങൾ തന്നെ പറയാണ് വഹാബികള് അക്ബർ സാഹിബും ഒക്കെ മനുഷ്യരെ കൊല്ലുന്ന ആൾക്കാരാണ്, ഭീകരന്മാരാണ്, അവരാണ് സമാധാന അന്തരീക്ഷം കളഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതേ ഭാഗത്ത് ഇനി നിങ്ങൾ സുന്നിയാണോ സലഫിയാണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി ഈ രൂപത്തിലെത്തി കാര്യങ്ങള്. അപ്പൊ നിങ്ങളിവിടെ വന്നിട്ട് വർഗീസം സാമുവിന്റെ പേരുദ്ധരിച്ചിട്ട് ഞങ്ങളുടെ സുഹൃത്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് പറയാ പുള്ളിക്ക് വിവരമില്ലത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടവരെന്താ മനസ്സിലാക്കും? നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിച്ച് പറയുന്നത് ശരിയല്ല, അത് പേഴ്സണലായി പോകും. നിങ്ങൾ ബാക്കിയൊക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം മൊത്തം പറഞ്ഞു പോയാൽ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, രണ്ടാമത്തെ കാര്യം ഭഗതി ഇതുകൂടി കേട്ടിട്ട് പ്രതികരിച്ചോ. ഈ സംവാദത്തിനായിട്ട് മുഹമ്മദ് ഈസയുടെ ഈ അക്ബറിന്റെ കാര്യം ആദ്യഘട്ടം, അതിനുശേഷം മുഹമ്മദ് ഈസയുമായിട്ട് സംവദിക്കാൻ മുഹമ്മദ് ഈസയുടെ ഞാനും അനിൽ സാറും ഒക്കെ ബൈബിളിന്റെ കാര്യം പലവട്ടം പോയി സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഈസയുടെ കൂടെയുള്ള ഹംസയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഫഹദുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല ചർച്ചകളിലും ഫഹദുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക വിഷയം സംസാരിക്കാൻ മുഹമ്മദ് ഈസയെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ക്ഷണിച്ച പല സന്ദർഭങ്ങളുണ്ട്, ഫോണിലും അല്ലാതെയൊക്കെ. എനിക്ക് ഖുറാൻ സംവദിക്കാൻ അറിയില്ല സിജോ, ഞാൻ എന്താണ് ഇസ്ലാമിന്റെ വിഷയത്തിൽ ഞാൻ പണ്ഡിതനല്ല, പണ്ഡിതന്മാർ വരട്ടെ, ബൈബിളിന്റെ വിഷയത്തിൽ സംവാദത്തിന് വരാന്നാണ് മുഹമ്മദ് ഈസ പറഞ്ഞിട്ടുള്ളത്. സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചോ, ഞാൻ ഇത്ര ആൾക്കാരെ സാക്ഷിയാക്കിയാ പറയുന്നത്. ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല ഫഹദേ, വേറെ കാര്യങ്ങൾ അറിയാണ്ടാണ്. ഓക്കെ സിജോ ഭായ്, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങള് ഇഷ്ടംപോലെ സംസാരിക്കാന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്താൻ രസമില്ല, കേൾവിക്കാരുണ്ടല്ലോ അവര് വിലയിരുത്തട്ടെ. എനിവേ, ഞാൻ പറഞ്ഞത് എന്താ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ചർച്ചയെ നിങ്ങൾ ഇകഴ്ത്തി കാണിച്ചു ഇവിടെ. ഞാൻ പറഞ്ഞു ഇകഴ്ത്തി എത്രത്തോളം എന്ന് പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ, നിങ്ങൾ റിപ്ലൈ കേൾക്കുക. കൊടിത്തോട്ടം ഇവിടെ പറഞ്ഞു അദ്ദേഹം എം എം അക്ബർ കുറെ ആളുകൾ വിളിച്ചു വരുത്തിട്ട് പേരിനോടൊപ്പം കുറെ ഇംഗ്ലീഷ് ആൽഫബറ്റും ചേർത്തി വെച്ചു എന്നല്ലാതെ അവർക്ക് ഇതിനുള്ള സാമർഥ്യം ഇല്ല എന്ന് പച്ചക്ക് കൊടിത്തോട്ടം ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇനി അത് പറഞ്ഞോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ബാക്കിൽ എന്ത് ചെയ്യുക? ഇവിടെ അക്ബർ സാഹിബ് ചെയ്തുകൊണ്ടിരുന്നത്, അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും, അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനോട് ചേരാത്ത ചില ആളുകളെ ഒരു ഗ്രാമത്തിൽ എന്റെയൊക്കെ നാട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിലുള്ള പരിപാടികൾ. അവിടെ ഒന്നും യാതൊരു വിധത്തിലും അടിസ്ഥാനമില്ലാത്ത, ഖുറാൻ എന്താണെന്നറിയാത്ത, അല്ലെങ്കിൽ ബൈബിളിനെ പറ്റി വലിയ പഠനമില്ലാത്ത ആളുകളെ വിളിച്ചിട്ട് പറയും നിങ്ങളുടെ ബൈബിളിനെ കുറിച്ച് പറയാനും നമുക്കൊരു സ്നേഹം ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് എന്താ ഖുറാൻ എന്നൊന്നും ഇവർക്ക് അറിയില്ല. അവിടെ വിളിച്ചിരുത്തിയിട്ട് ബൈബിളിൽ നിന്ന് കുറെ ചോദ്യം ചോദിക്കും, ഈ പുള്ളി വിഷമിച്ച് അവരിക്കും, ഇതാണ് പരിപാടി. ഈ ജനാധിപത്യപരമായിട്ട് ചർച്ച ഉണ്ടോ, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ആ തന്ത്രം കൈയ്യിട്ടാ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ റിപ്ലൈ കേട്ടോളൂ. കൊടിത്തോട്ടം കാര്യം പറയണ്ട, കാരണം നിങ്ങൾ വ്യാഖ്യാനിച്ചൊപ്പിക്കരുത്, വ്യാഖ്യാനിച്ച് കാര്യം സ്ഥാപിക്കാൻ ശ്രമിക്കുക. വീണ്ടും വീണ്ടും അവർക്ക് വിവരം ഇല്ലാന്ന് ഞാൻ പറഞ്ഞ ആരെ പറ്റിയാണ്? നിങ്ങൾ പേരെടുത്ത് വർഗീസം സാമുവിന്റെ അങ്ങനെ ഇടിപ്പുണ്ടല്ലോ, പുള്ളി സംസാരിച്ചോളും. നിങ്ങൾ പറയാ വർഗീസം സാമുവിന്റെ വിവരമില്ല, മറ്റേ ജോൺസൺ സി വിളിപ്പിന് വിവരമില്ല എന്നൊക്കെയാ പറഞ്ഞ. അങ്ങനല്ല, ജോൺസൺ സി വിളിപ്പും വർഗീസ് സാമുവലും അതുപോലെ അന്ന് നടന്ന പെരുമ്പാവൂർ യോഗമുണ്ട്, ആ യോഗത്തിന് ശേഷമാണ് നിങ്ങളുടെ ഓട്ടത്തിന് തടയിടപ്പെട്ടത്. അതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. കുറെ വിവരമില്ലാത്ത മനുഷ്യരെ എവിടെ നിങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ഗോളടിച്ച് പോകുമായിരുന്നോ? അതിനുശേഷം എന്ത് ചെയ്യും അക്ബർ സാഹിബ്? എന്ത് ചെയ്തു? എവിടെയെങ്കിലും നടത്തിയോ സംവാദം? അക്ബർ സാഹിബ് ജീവിതത്തിൽ എവിടെങ്കിലും ഖുറാനെ പറ്റി സംവാദം നടത്തി കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രമാണത്തെ പറ്റി ഞങ്ങളുമായി സംവാദം നടത്തി കണ്ടിട്ടുണ്ടോ? അദ്ദേഹം ബൈബിള് സംബന്ധിച്ച ചില ആരോപണങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു ഒന്നാം ദിവസം, അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. പിന്നെ പേരിനൊപ്പം ബിരുദം, ഈ ജോൺസൺ സി ഫിലിപ്പിന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല അക്ബർ സാഹിബ്, അദ്ദേഹം സയന്റിസ്റ്റാണ്, മനസ്സിലാക്കിക്കൊള്ളണം. അല്ല മദ്രസയെ പഠിച്ചു വന്ന ആളല്ല, ആ കാര്യം കൂടെ മനസ്സിലാക്കണം. അല്ലാതെ അങ്ങനെയുള്ള ആളുകളെ, ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളെ പറ്റി മോശം പറയരുത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയരുത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു വെച്ചതിൽ കൃത്യമായ നിലപാടുണ്ട്, പറഞ്ഞതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ഓരോ ഗ്രാമത്തിലും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കലാപരിപാടിയാണ് പറഞ്ഞത്. ഇനി എന്തു ആയിക്കൊള്ളട്ടെ, ഇപ്പൊ ചങ്കുറപ്പുണ്ടേ വന്ന് നടത്തട്ടെന്നേ, ഇപ്പൊ ധൈര്യം ഉണ്ടേ വന്ന് നടത്തട്ടെ, ആണത്തം ഉണ്ടേ വന്ന് നടത്തട്ടെ, അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പിന്നെ നിങ്ങളിവിടെ പറയാം, ഇന്നലെ നിങ്ങൾ അവിടെ ഒരു റൂം ഇട്ടു, ആ റൂമിൽ ഞാൻ വന്ന് സംസാരിച്ച ശേഷം ഇത് പിന്നെ എന്താണ്? ഞങ്ങൾ പബ്ലിക്കിലെ കൺവിൻസ് ചെയ്യിക്കുക, കാരണം നിങ്ങളൊരു ഗ്രൂപ്പ് ഇട്ട് സംസാരിച്ചേ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ആശയങ്ങൾ പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യിക്കുക. പിന്നെ വനിതാ ദിനം പരിഗണിച്ച് ഞാൻ ആയിഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ആശയം കൺവിൻസ് ചെയ്യിക്കാനുള്ള വേദിയായിട്ടേ ക്ലബ് ഹൗസ് കണ്ടിട്ടുള്ളൂ. അതുവഴി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധതയെ പറ്റിയാണ്. അങ്ങനെ കിട്ടുന്ന ഏത് അവസരം എവിടെയും പറയും, അത് ഞങ്ങൾ ഞങ്ങളുടെ ആശയം പറയുകയാണ്. അതിനുള്ളതാണ് ക്ലബ് ഹൗസും പൊതു ഇടങ്ങളെല്ലാം അതിനുള്ളതാണ്, അത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞോളൂ.
എനിവേ, കഴിഞ്ഞ കാല ചർച്ചകളെ ഇകഴ്ത്തി കാണിക്കുന്നതിൽ ഒരു യുക്തിയില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആ ചർച്ചകൾ നടത്തിയത് ഇപ്പോഴും യൂട്യൂബിലുണ്ട്, യൂട്യൂബിലുണ്ട്, അത് ആളുകൾക്ക് കാണാം. അത് പിന്നെ കൊടിത്തോട്ടം ഇപ്പൊ പറഞ്ഞ പോലെ വേർതിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, നേരത്തെ കോമൺ ആയിട്ട് അങ്ങ് പറഞ്ഞു പോവാ ചെയ്തത്. എനിവേ, ഇനിയിപ്പോ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ തർക്കിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ ഡിബേറ്റ് ഞാൻ പിന്നെ ഈ ബൈബിളിലെ സ്ത്രീ വിരുദ്ധതയെ കുറിച്ചും ഞാൻ ഇപ്പൊ ഇവിടെ തൽക്കാലം സംസാരിക്കുന്നില്ല. പിന്നെ ഡിബേറ്റ് നടക്കണം, പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു പണ്ഡിതനെ ഇൻഷാല്ലാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കൗണ്ടർ പോയിന്റിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, ബാക്കി ഷറാഫ് ഭായി വിഷയം പറഞ്ഞോട്ടെ, കാരണം നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇതാണ് ഇവർ ഏറ്റവും വലിയ തന്ത്രം ഫഹദിന്റെ. അതായത് ബൈബിളിലെ സ്ത്രീ വിരുദ്ധത പറയുന്നില്ല, പറഞ്ഞു. അത് നിങ്ങളുടെ എങ്ങനെ നിങ്ങളോട് ചർച്ച വരുന്നെന്ന് അറിയണ്ടേ? പറയാം, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ബൈബിളിലോട്ട് ഇറങ്ങുന്നു, വേറൊരു കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നു. ഇതാണോ സുഹൃത്തി സംവാദം? നിങ്ങൾ ബൈബിള് മാത്രം ചർച്ച ചെയ്തോ? അന്നേരം ഈ ചോദ്യം ചോദിച്ചോ? മാത്രമല്ല, നിങ്ങളിൽ ഇരിക്കുന്ന കിത്താബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ തെറ്റൊന്നും ഇല്ലാത്ത, ബൈബിളിലെ കുഴപ്പമൊന്നും ഇല്ലാത്ത ഭയങ്കര സൂപ്പർ ഒരു സാധനമാണ്. ആ സാധനത്തോടാ ചോദിക്കുന്നത്? നിങ്ങളുടെ മാനവരിൽ മഹോന്നതന് പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ലാത്ത ബഹുമാനപ്പെട്ട കാര്യക്ഷമതയുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 100-110% ആദർശ ധീരനാണ്. ആദർശ ധീരനെ വിചാരണ ചെയ്യുക സോളമൻ ഇങ്ങനെയാണ് പറഞ്ഞാൽ ഉത്തരവോ? പറ അല്ലെ, ലോത്തിന് നബി പെണ്ണ് പിടിക്കുന്ന പറഞ്ഞാൽ ഉത്തരവോ? നിങ്ങൾ ഏതൊക്കെയോ ആദർശ ധീരനെ കൊണ്ടുവന്ന ചെയ്ത് സംസാരിക്കുന്നത്. എ കെ ആന്റണിയെ കുറിച്ച് ചർച്ച ചെയ്ത് പോകുമ്പോൾ മോൺസൺ മാവങ്കലിന്റെ കാര്യം എടുത്തോണ്ടു പറയാമോ? എന്നിട്ട് പറയാം മാവങ്കൻ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, പിന്നെ ആന്റണി 10 വർഷം നീ വാരിജ ആന്റണി ആദർശ ധീരനാണെന്ന് പൊക്കി പിടിച്ചാൽ ചോദ്യം വരും. അത്രയും കാര്യമുള്ളൂ, ആദർശ ധീരനാണെന്ന് പൊക്കി പിടിച്ചാൽ ആന്റണിക്കെതിരെ ചോദ്യം വരും. ഇന്ന് ഇത്ര പേര് വിരമിച്ചു, ആന്റണി മാത്രം വിചാരണ ചെയ്യപ്പെടാൻ കാരണം എന്താ? അയാൾ ചോദ്യം ചോദിച്ചിട്ടില്ല, നമ്മുടെ കാശ് തിന്നു 10-15 വർഷം അവിടെ ഇരുന്നിട്ട് മിണ്ടാതിരുന്നേച്ചു പോന്നു, ഒന്നും മിണ്ടിയില്ല. ആകെ ചോദിച്ച 15 ചോദ്യമാ, അത് സത്യമല്ലേ? അത് ചോദിക്കണ്ടേ? ഇത് ചോദിക്കുമ്പോഴേക്ക് ആന്റണി പറയാ അതെ ഇത് പറഞ്ഞോണ്ട് കേട്ടോ, അല്ല ഉത്തരം പറയണം. നിങ്ങൾ ഇത് നിങ്ങളുടെ കുറെ വ്യാഖ്യാനങ്ങൾ വന്നിച്ച് പറയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംവാദം ഒന്നും അല്ലത്, സംവാദം എന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് നിങ്ങൾ ബൈബിള് വിമർശിച്ചോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നേരെ ഒരു ചോദ്യം ചോദിക്കുക, ആ ചോദ്യത്തിന് ഉത്തരം തേട്ട് പറയാ, ബൈബിളിൽ ഇതുപോലെ ഇല്ലേ? ഉണ്ടേൽ എന്ത്? നിങ്ങൾ പറയുന്നത് ബൈബിളേ തെറ്റാന്ന് പറയുന്ന കക്ഷികൾ പറയാം, അതിലുണ്ട്, ഇതിലും സൂപ്പറാണിതെന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഇവിടെയാണ് ചോദ്യം, ഇവിടെയാണ് സംവാദത്തിന്റെ പ്രസക്തി. അത് താഴെ ഇരിക്കുന്നവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്, അല്ലാതെ വേറെ ആർക്കും വേണ്ടി പറഞ്ഞല്ല. പൊതുവിൽ ഇവരുടെ മൊത്തത്തിലുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊള്ളണം. കൂടെ കൂടെ നമ്മളോട് ഈ ഏറ്റവും ബൈബിളിൽ മുഴുവൻ തെറ്റി അതിൽ മാറ്റത്തിരുത്തലിൽ വരുത്തി കുഴപ്പങ്ങൾ ഇന്നൊക്കെ ഉണ്ട്, ഓക്കെ അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മാറ്റത്തിരുത്തലില്ലാത്ത പുസ്തകത്തിൽ ഈ ഗുരുതര തെറ്റുകൾ കടന്നുകൂടിയത് എങ്ങനെയാണ്? മാറ്റത്തിരുത്തലില്ലാത്ത പുസ്തകത്തിൽ വ്യാകരണ പശവ് വന്നത് എങ്ങനെയാണ്? ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വന്നത് എന്താണ്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ബൈബിളിൽ ഞാൻ ഒരു വ്യാകരണ പശവ് തരാം. ഇതെടുത്ത് ഉത്തരവായില്ലത്, നിങ്ങളത് രണ്ടാമത് പറഞ്ഞോളൂ, നിങ്ങളത് ആഡ് ചെയ്തോളൂ, തീർച്ചയായിട്ടും ആഡ് ചെയ്യണം. പക്ഷെ ഫസ്റ്റ് വൺ യു ഹാവ് ടു ആൻസർ ടു അവർ ക്വസ്റ്റ്യൻ, ദെൻ ഓൺലി കം ടു ക്രിട്ടിസൈസ് വാട്ട് ഈസ് ബൈബിൾ. അതേ നിങ്ങൾക്ക് പറ്റുള്ളൂ, അതാണ് കറക്റ്റ് സംവാദത്തിന്റെ വഴി. തിരിച്ച് ഞങ്ങളോട് ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇതാണ് ചെയ്യാനുള്ളത്. കൊടുത്തോട്ടെ ഒരു സെക്കൻഡ്. ഞാൻ ഫഹദ് ഇവിടെ ഈ ഖുർആനിലെ സ്ത്രീ വിരുദ്ധത പറഞ്ഞപ്പോൾ ഉടനെ ബൈബിളിനകത്തേക്ക് ചാടി കയറി പറഞ്ഞു, ഈ ഖുർആൻ സ്ത്രീ വിരുദ്ധത ഉണ്ടായിട്ടാ പറയുന്നത്. ഒരു മിനിറ്റ് ഫഹദ് നിർത്ത്, അതൊന്ന് നിർത്ത് ഫഹദെ. എനിക്ക് 6 വയസ്സുള്ള പ്ലീസ് താങ്കൾ ഫഹദ് ഇതിനു മുമ്പേ ഇവിടെ ഷിറാഫ് ഫഹദ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഇവിടെ ഷിറാഫും യോജിപ്പും വിയോജിപ്പും ഒക്കെ അറിയിച്ചുകൊണ്ട് ഷിറാഫ് സഹോദരന് ഇവിടെ അവതരിച്ച് ആരും ഇടയ്ക്ക് കയറുന്നില്ല. ഫഹദ് വന്ന ശേഷമാണ് ഇപ്പൊ നോക്കി ഈ അന്തരീക്ഷം മൊത്തത്തിൽ മാറിയത്. ഫഹദ് ഇത് ആദ്യമായിട്ടല്ല, ഞാനത് പേഴ്സണലായിട്ട് പറയേണ്ടതാ, പക്ഷെ ഇത് പലവട്ടം ആവർത്തിക്കുന്നോണ്ടാണ് ഞാൻ ഫഹദ് എന്റെ കൊന്ന സഹോദര ഫഹദെ ഒരു മിനിറ്റ് ഫഹദെ ഞങ്ങളെന്ന് പറയാതെ ഫഹദെ എല്ലാ മുസ്ലിങ്ങളും ഫഹദിനെ പോലെയുള്ള ഫഹദ് ഒന്ന് ആദ്യം കേക്ക് ഒരാൾ ഞാൻ പറഞ്ഞു. നമുക്ക് എന്താ പറയാ, ഹാരിസ് മദനി സാറ് ഓൾറെഡി അദ്ദേഹത്തിന്റെ തിരക്കുണ്ട്, അതുകൊണ്ട് ഒരു 2 മിനിറ്റ് വേണോന്ന് ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറുന്നത്. ഫഹദെ ഞാൻ ഒരു കാര്യം പറയാം, സ്നേഹത്തോട് പറയാണ്, ഞാൻ പറയാം, ഷിറാഫ് ഇവിടെ ചർച്ചയുടെ വിഷയമായിട്ട് മുമ്പോട്ട് വന്നു. ഷിറാഫ് സഹോദരൻ ഈ വിഷയം മുമ്പോട്ട് വെച്ചു, നമ്മൾ കേട്ടു. അദ്ദേഹത്തിന് ഇവിടെ സംഖ്യയെക്കുറിച്ച്, അക്രിസംഖ്യയെക്കുറിച്ച് പുള്ളിയുടെ വ്യാഖ്യ ഇതെല്ലാം കേട്ടിട്ട് ശേഷമാണ് ഇവിടെ മറുപടി വന്നത്. പക്ഷെ ഫഹദ് ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഒരു പഴയ ഒരു തന്ത്രം ഇവിടെ ഉപയോഗിക്കുകയാണ്, തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത്.
അത് എന്തായാലും അത് വേണ്ടോണം വിജയിച്ചില്ലെന്ന് പറയാണ്. പിന്നെ ഒരു പോയിന്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ ആരിസ് സാറിലേക്ക് ഞാൻ പോവുകയാണ്. ഈ അക്ബർ സാഹിബും അതുപോലെ തന്നെ മുഹമ്മദ് ഹുസൈൻ തുടുത്ത് വിട്ടതായിരിക്കും ഈ അമ്പ്, അതിനെ ആരും വിട്ടു വീഴ്ത്തില്ലെന്നൊക്കെ പറയുന്നത് കൊള്ളാം, കേൾക്കാൻ കൊള്ളാം, ഒരു എനിക്കൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യം ഈ എന്തായാലും മൂപ്പരിപ്പം കുറച്ച് നാളായിട്ട് ക്ലബ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഒന്ന് വിളിച്ച് നേരിട്ടങ്ങ് ചോദിക്കുക, അദ്ദേഹത്തോട് ചോദിക്കുക. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കളമശ്ശേരി കുസാട്ട് എന്ന് പറയുന്നതായ അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അകത്തോട്ട് പ്രവേശിക്കുന്നിടത്തുള്ള ലോക്കൽ ചർച്ച് എന്ന് പറയുന്നതായ ചർച്ചിൽ വെച്ച് ഈ പറയുന്ന മുഹമ്മദ് ഈസ അനിൽകുമാർ അയ്യപ്പനും ഈ ഞാനും അതുപോലുള്ള സഹോദരന്മാരുമായിട്ട് ഏതെങ്കിലും ചർച്ചയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കരാറിലേക്ക് പ്രവേശിക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്തിരുന്നോ എന്നൊന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം. അത് ആ ചോദിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫഹദിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. കാര്യം പലയിടത്തും ചെന്ന് ഈ അമ്പ് തൊഴുത്ത് വിട്ട കാര്യം കഥ പറഞ്ഞ് പറഞ്ഞ് സ്വയം നാണംകെടായിരിക്കും. അവിടെ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞിട്ട് അരിസ് സാറിലേക്ക് പോകാം. അന്ന് ഞങ്ങൾ അവിടെ കൂടിയിരുന്നിട്ട് പൗലോസും മുഹമ്മദ് എന്നുള്ള വിഷയമായിരുന്നു ചർച്ച. കുറെ മൂന്നാല് ടോപ്പിക്കുകൾ വെച്ചു, അതിൻ്റെ അകത്ത് അദ്ദേഹം തന്നെ അവസാനം തീരുമാനിച്ചൊരു വിഷയമായിരുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെച്ചതും അദ്ദേഹം അംഗീകരിച്ചൊരു വിഷയമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ പിൻഗാമി ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസാണ്. ഇപ്പൊ പൗലോസ് ഭയങ്കര മോശക്കാരനാണ്, പൗലോസ് വ്യാജനാണ്, പൗലോസ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രണ്ട് പുസ്തകമൊക്കെ എഴുതി ഇങ്ങനെ പറഞ്ഞു നടന്ന ഒരാളിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചു. അതിനോടൊപ്പം ബന്ധപ്പെട്ട് മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കാണ് അവിടെ നമ്മൾ ഈക്വലായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അന്ന് ആ ചർച്ച കഴിഞ്ഞപ്പോൾ ആ ചർച്ചയുടെ വിഷയം തെരഞ്ഞെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഡേറ്റും അതുപോലെ തന്നെ സ്ഥലവും മുതലായ കാര്യങ്ങളാണ്, ഫോർമാറ്റുമാണ്. അന്ന് ആ ചർച്ച കഴിയുന്ന സമയത്ത് ഇറങ്ങുന്ന സമയമായപ്പോൾ ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഈസ ഈ അക്ബർ സാഹിബിനെ പോലെ എന്തെങ്കിലും ഉടനന്യായം ഉണ്ടോ സംവാദത്തിന്, ഇങ്ങനെ ആകാവോ അങ്ങനെ ആകാവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ ഉദ്ദേശം? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അക്ബർ സാഹിബിനെ ഇങ്ങനെ സംവാദം ചെയ്യാൻ വരുന്ന ആൾക്കാര് അദ്ദേഹം പറയുന്ന പുസ്തകത്തിൽ നിന്ന് മാത്രമേ ഉദ്ധരിക്കാവുന്നുള്ള ഒരു വല്ലാത്തൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ട് എന്ന് വെച്ചാൽ കഥയും തിരക്കഥയും എല്ലാം സന്തോഷ് പണ്ഡിറ്റിനോ പുള്ളി എഴുതി തരും, നമ്മൾ പറയണമെന്നുള്ള നിർബന്ധമൊക്കെ വാശി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല, മറിച്ച് സംവാദ സമയത്ത് തെളിവിന്റെ ഒരു ആവശ്യമനുസരിച്ച് നിങ്ങളോട് ആ സോഴ്സ് ചോദിച്ചാൽ നിങ്ങൾ അതെനിക്ക് ഹാജരാക്കണമെന്നാണ്. അതൊരു മാന്യമായിരിക്കുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിസ് എന്ന് പറയുന്ന കുസാട്ടിൽ തന്നെ അടുത്തുള്ളതായ ജിസ് എന്ന സഹോദരനെ, അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സലീം എന്ന് പറഞ്ഞ ഒരാളെയാണ് മധ്യസ്ഥരായിട്ട് വെച്ചത്. ഒരു മാസമായിട്ടും ഈ പറയുന്ന ഈ മുഹമ്മദ് ഈസയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകാതിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പനിയായിരുന്നു, സുഖമില്ലായിരുന്നു. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഈസയ്ക്കാണല്ലോ പനി, പക്ഷെ മധ്യസ്ഥർക്ക് പനിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ ചിലരോടൊക്കെ സംസാരിച്ചതിന്റെ ഫലമായിട്ട് ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് എന്ത് തീരുമാനമാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അത് എനിക്ക് നേരത്തെ തന്നെ കൈമാറണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എന്താണ് എന്താ പറയുക, ഇപ്പൊ 1+1 2 ആണെന്ന് എന്ത് ചെയ്യണം, അതിന്റെ ആൻസർ എന്താണ്, ക്വസ്റ്റൻ എന്താണെന്നുള്ളത് നേരത്തെ തന്നെ മുഹമ്മദ് ഈസയ്ക്ക് കൈമാറണമെന്ന്. അങ്ങനെ കൈമാറിയിട്ട് മൂപ്പ പഠിച്ചു വെച്ചിട്ട് വന്നിട്ട് സംവാദ സമയത്ത് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദ് ഈസ പരീക്ഷയ്ക്ക് മുമ്പ് ഏതെങ്കിലും കുട്ടികൾക്ക് ചോദ്യം ലീക്ക് ചെയ്യാറുണ്ടോ? അപ്പൊ അതേ പറഞ്ഞു, ഞാൻ ചിലരോടൊക്കെ സംസാരിച്ച ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്, ഞാൻ പറയുന്ന പുസ്തകത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുകൊണ്ട് അന്ന് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അങ്ങ് മുങ്ങി. അത് കഴിഞ്ഞ ശേഷം പെരുമ്പാവൂരിൽ വെച്ച് വീണ്ടും ഈ ചർച്ച എടുത്തു. അപ്പൊ അദ്ദേഹം പുതിയൊരു ന്യായമായിട്ട് വന്ന് റെഡ് ലെറ്റർ എന്നുവെച്ചാൽ യേശുക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ഭാഗങ്ങൾ എന്താണ് അത് മാത്രം ഉദ്ധരിച്ച് അദ്ദേഹം സംവാദം നടത്തിയുള്ളൂ. അത് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറഞ്ഞതെന്ന് പറയുന്ന ഭാഗങ്ങൾ മാത്രം വെച്ച് ചർച്ച ചെയ്യാം. അവിടുന്ന് മുങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഫഹദെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമ്മളൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്, ലോകത്ത് എവിടെയും ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കാറില്ല. അങ്ങനെ ചർച്ച നടക്കുന്നതെന്ന് ഫഹദിന് തോന്നുന്നെങ്കിൽ ഫഹദും വിദേശത്തല്ലേ താമസിക്കുന്നത്, നിങ്ങൾ നോക്കുക, ഞങ്ങൾ തന്നെ പറയാം, ഷബീർ അലിയുടെ ഡിബേറ്റുകൾ നോക്കുക, ഞമ്മൾ ഒന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിബേറ്റ് എവിടെയെങ്കിലും ഇതുപോലെ മുടന്ത ന്യായങ്ങൾ വെക്കാറുണ്ടോ? അദ്ദേഹം മുമ്പോട്ട് വെച്ചതായിരിക്കുന്ന വാദങ്ങൾ എന്താണ്? നിങ്ങൾ തന്നെ പറയുക, ഫഹദ് തന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ക്ലബ് ഹൗസിൽ വരിക, എന്നിട്ട് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഈ പൗലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 10 പോയിന്റുകൾ എന്താണെന്ന് നേരത്തെ അതേ പോയിന്റ് ഞങ്ങൾ ചർച്ച ചെയ്യുക. അതിനുശേഷം മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച
ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഫഹദ് തന്നെ ഒരു വേദി ഒരുക്ക്, എന്നിട്ട് തൊഴുത്ത് വിട്ടതായിരിക്കും അമ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാവല്ലോ. പിന്നെ അക്ബർ സാഹിബിന്റെ കാര്യം, അക്ബർ സാഹിബ് ഏത് പോയിന്റ് ആണ് നേരത്തെയിട്ട് ക്രൈസ്തവർ മറുപടി കൊടുക്കാതിരുന്നുള്ളത്? ഫഹദ് പിന്നെ ഒരിക്കൽ ഗ്രൂപ്പ് ഇട്ട് പറ, നമുക്ക് ആ ചർച്ച ചെയ്യാം. അതല്ലാതെ ഫഹദ് വെറുതെ എന്നൊരു ഗ്രൂപ്പിൽ വന്നിട്ട് അത് എന്താ പറയുക, സഹോദരങ്ങൾ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഗ്രൂപ്പിൽ ചെന്ന് ക്രൈസ്തവർക്ക്, ഇതൊക്കെ വളരെ മോശമായ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹാരി സാറ് ലൈനിലുണ്ടോ? ജോർജ് ബ്രദർ, എനിക്കൊരു ഒരു കാര്യം, നമ്മുടെ പിന്നെ ഒരു തെറ്റിദ്ധാരണ ഇതിനകത്ത് പരത്തും, അതുകൊണ്ട് താഴെ ഇത്രയും 500 അധികം ഓഡിയൻസിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഖുറാനിലെ സ്ത്രീ വിരുദ്ധത കൊടുത്തോടുപ്പാസ് പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞാണ്, ആക്ഷേപം അല്ലത്. അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബൈബിൾ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒന്നാണല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ടാകും. അത് ശരിയല്ല. ഖുറാനിൽ സ്ത്രീ വിരുദ്ധത ഉണ്ടെന്ന് പറഞ്ഞത് കൃത്യമായ തെളിവോടുകൂടിയാണ്, അല്ല വെറുതെ പറഞ്ഞല്ല. സൂറത്തു ത്വലാഖ് 4-ാമത്തെ ആയത്തിൽ ഇങ്ങനെ വായിക്കും, നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചവരുടെ ഇദ്ദാ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിയുക, അവരുടെ ഇദ്ദാ കാലം 3 മാസമാണ്, ഋതുപതികളായിട്ടില്ലാത്ത ബ്രാക്കറ്റിൽ ആർത്തവം വരാത്തവരുടേതും ഇത് തന്നെ. ഇതിന് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടെന്ന് പറഞ്ഞ സുന്നി പണ്ഡിതന് കൂടുതൽ വ്യാഖ്യാനം എങ്ങനെയാണ്, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരെ ത്വലാഖ് ചൊല്ല തുടങ്ങിയത് പലതും ഇതിലുൾപ്പെടുന്നു. അതായത് ഇതിനെന്താ സ്ത്രീ വിരുദ്ധത എന്നാണ് പറയേണ്ടത്. ആർത്ത മെൻസസ് വരാത്ത കുട്ടികളെ ത്വലാഖ് ചെല്ലാമെന്ന് പറയുമ്പം കല്യാണം കഴിക്കാതല്ല, കല്യാണം കഴിക്കാതെ ത്വലാഖല്ല അനുഭവം. ഇത് സ്ത്രീ വിരുദ്ധതയാണത്, ഇതിനപ്പുറമല്ലേ. ഞാൻ ആ ഭാഗം വിടുക, മറ്റൊരു ആയത്തിൽ കൂടി വായിച്ചിട്ട് നിർത്താം. ഞങ്ങൾ ഇവിടെ പറയുന്നതെല്ലാം കൃത്യമായ തെളിവോടുകൂടിയാണ് ഫഹദ്, അല്ലാതെ വെറുതെ ആക്ഷേപമല്ല. ഇങ്ങനൊരു വാക്യം ബൈബിൾ കാണിക്കൂ. സൂറത്തുൽ ബക്ര 230-ാമത്തെ ആയത്തിൽ കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. വിവാഹമോചനം നടത്തിയാൽ എന്താ ചെയ്യണമെന്നറിയാമോ? ഇതാണ് സ്ത്രീ വിരുദ്ധത എന്നല്ല പറയുന്നത്, ഇത് നമുക്കിത് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൂറത്തുൽ ബക്ര 230, വിവാഹമോചനം നടത്തിയാൽ പിന്നെ അവൾ അനുവദനീയമല്ല, അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നവരെ, അങ്ങനെ അയാൾ അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ മുൻ ഭർത്താവിനും അവൾക്കും ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വിരോധമില്ല. ഈ ആയത്തിന് ഇതിന് പറയുന്ന നിക്കാഹ് ഹലാല എന്നാ പറഞ്ഞ പക്ഷാ ഇതിന് നമ്മുടെ മമാനിമാര് പറയുന്നത് വിവാഹമോചനം കഴിച്ച, അതായത് ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാള് വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമേ തിരിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഇത് സ്ത്രീ വിരുദ്ധതയേക്കാളും അപ്പുറമല്ലേ? ഇത്തരത്തിലുള്ളതായ വചനങ്ങളൊന്നും എന്റെ പൊന്നു ഫഹദ് ബൈബിളിലില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് കെട്ടാൻ പ്ലീസ് ശ്രമിക്കരുത്. ഞങ്ങൾ പറയുന്നതിന് കൃത്യമായ തെളിവുകളോടുകൂടി ആയിരിക്കും പറയുന്നതെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കണം. ഓക്കെ, അല്ല ഞാൻ പ്രതികരിക്കുന്നില്ല, വേറെ വിഷയത്തിലേക്ക് പോകണ്ട, ടൈറ്റിൽ സംസാരിക്കും. ഒരു സെക്കൻഡ്, നമ്മുടെ വർഗീസ് സാമുൽ സാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഹാരിസ് മദനി സാഹിബ് കുറച്ചു നേരമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞു, 2 മിനിറ്റ് വേണമെന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞോളൂ ഹാരിസ് മദനി സാറേ. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ശരി, ഞാൻ നേരത്തെ ഞാൻ യാത്രയിലാണ് ഉള്ളത്, ഓൾറെഡി ട്രെയിനിലാണ്. അപ്പം നേരത്തെ എനിക്ക് കുറച്ച് സമയം വണ്ടി ഒരു സ്ഥലത്ത് പിടിച്ചിട്ടപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ അവസരം ചോദിച്ചത്. എന്തായാലും ഞാൻ പറയാം. ഇപ്പം സ്വാഭാവികമാണ് ഓരോരുത്തർക്കും അവരവരുടെ ഗ്രൂപ്പിൽ ഓരോരോ അവകാശവാദങ്ങൾ പറയും, അത് സാധാരണമാണ്, എല്ലാവരും നടത്താറുണ്ട്. ഞങ്ങൾ വെല്ലുവിളിച്ചു, അവർ വെല്ലുവിളിച്ചു, അവർ വന്നില്ല, ഇവർ പേടിച്ചോടി. ഇതൊക്കെ ഇപ്പം കൊടുത്തോട്ടം പാസ്റ്ററും ഞാനും തമ്മിൽ യൂട്യൂബിൽ തന്നെ ഖണ്ഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കൊടുത്തോട്ടം പാസ്റ്റർ അദ്ദേഹം ഞാനുമായി സംവാദത്തെ നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം എന്നെ തോൽപ്പിച്ചു എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്, ഞാൻ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ MM അക്ബറും ഈസ സാഹിബും അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സംവാദ വെല്ലുവിളികളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ ആ ഒരു വശത്തിലൂടെ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കൊടിത്തോട്ടം പാസ്റ്റർ ഇന്നലെ കൗണ്ടർ പോയിന്റ് എന്ന ഞങ്ങളുടെ ക്ലബിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഞാൻ അവിടെ ഇല്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞതും ഞാൻ പെട്ടെന്ന് ചെന്നതും. അദ്ദേഹം വളരെ ഒരു എന്താ പറയുക, നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ക്ലബിൽ കയറി വന്നു. ഞങ്ങളൊരു 1 മാസത്തോളമായി പലരുമായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഷിറാഫ് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട കൊടിത്തോട്ടം പാസ്റ്റർ അദ്ദേഹം വന്നു, സംവാദം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ക്ലോസ്ഡ് റൂം ഇട്ടു. കൗണ്ടർ പോയിന്റിൻ്റെ അഡ്മിന്മാർ ക്ലോസ്ഡ് റൂം ഇട്ട്, അതിൽ ഞാനാണ് നിർദ്ദേശം കൊടുത്തത് ഇന്ന് തന്നെ പാസ്റ്ററുമായി ബന്ധപ്പെടണം, അതുകൊണ്ട് നമുക്കൊരു വ്യവസ്ഥ തയ്യാറാക്കണം എന്ന് ഷിറാഫിനെ ഏൽപ്പിക്കുകയും ഷിറാഫ് പാസ്റ്ററുമായി ബന്ധപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. പാസ്റ്ററിന് അത് ശരിയാണോ എനിക്കറിയില്ല, ഏതായാലും ഷിറാഫ് പറഞ്ഞത് ഞാൻ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് പറയാണ്. പാസ്റ്ററുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ
പാസ്റ്റർ അദ്ദേഹത്തിന്റെ എന്തോ തിരക്ക് കൊണ്ട് ഫോൺ എടുത്തില്ല, മെസ്സേജ് നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിവെ സാറിനോട് പറയാനുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ സംവാദം നടക്കണം. സംവാദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ തമ്മിൽ വ്യത്യസ്തമായ ധ്രുവങ്ങൾ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സംവാദത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള വിഷയങ്ങൾ ഓരോന്നോരോ, നമ്മളെ മുമ്പൊരിക്കൽ നടന്ന സംവാദം തികച്ചും ഏകപക്ഷീയമായി എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം താങ്കൾക്കുണ്ട്. ഏതായാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പം ഇരുപക്ഷത്ത് നിന്നെയും ചോദ്യം ചോദിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവാദത്തിനാണ് നമ്മളിപ്പോൾ വിഷയം തീരുമാനിച്ചതും അതിന് തയ്യാറായി. ഞങ്ങൾ ഇന്നലെ മുതൽ അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സാറുമായി ബന്ധപ്പെടാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്ന് കഴിയാതിരുന്നത്. അപ്പോൾ സാറൊന്ന് ഒരു ഉപകാരം ചെയ്താൽ നന്നായിരുന്നു. ഇതിൻ്റെ വ്യവസ്ഥ, അതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇത് ചർച്ച ചെയ്യാൻ നമ്മൾ ഒരുമിച്ചിരിക്കണമല്ലോ. നമ്മൾ സംവാദം നടത്തുന്നവരുടെ പ്രതിനിധികളോ ആരെങ്കിലും ആകട്ടെ, അങ്ങനെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? പവർ കണക്ഷൻ ആണ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ കൊടുത്തോട്ടം സാറോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ, ഐ ബി ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോ, എപ്പോഴാണ് നമുക്കൊരു ക്ലോസ്ഡ് റൂമിൽ ഇരിക്കാൻ കഴിയുക? നേരത്തെ പറഞ്ഞാണല്ലോ നമ്മൾ ഓരോരുത്തരും ഓരോരോ തിരക്കുള്ള ആളുകളാണ്. അപ്പൊ എപ്പോഴാണ് ഇരിക്കാൻ കഴിയാന്നൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി എന്താണ് അതിന് വേണ്ട തീരുമാനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു. വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള സംവാദത്തിന് ഐ ബി ടി തയ്യാറാണ്, തയ്യാറാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് തീരുമാനിക്കാം. സംവാദത്തിന് കുഴപ്പമില്ല, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് തീരുമാനിക്കാം. അല്ല, സംവാദം നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. കൊടുത്തോട്ടം സാർ ഏറ്റെടുത്തു അതിന്റെ. ഞാൻ അതാ ചോദിച്ചത്, ഇപ്പൊ ഒന്ന് പറഞ്ഞിരുന്നു എപ്പോഴാണ് വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന, ഇപ്പൊ പറയുകയോ അല്ലെങ്കിൽ നാളെ പറഞ്ഞാലും മതി. സംവാദം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, സംവാദത്തിന് റെഡിയാണ്. സംവാദത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ തീരുമാനിക്കാം, കുഴപ്പമില്ല. അല്ല, മുൻകൂട്ടി സിജോ ബ്രദർ ഒരൊറ്റ സെക്കൻഡ്, കൊടുത്തോട്ടം സാർ കേൾക്കുന്നുണ്ടോ? കൊടുത്തോട്ടം പാസ്റ്റർ, ഓക്കെ ഓക്കെ. സിജോ ബ്രദർ, നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുമോ അതോ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടണോ? ഞങ്ങൾ ബന്ധപ്പെടണമെങ്കിൽ ഏത് സമയത്ത് ബന്ധപ്പെടണമെന്ന് നിങ്ങൾ? അല്ല, കൊടുത്തോട്ടം സാർ പറയൂ. ഞാൻ അത് മുമ്പേ പറഞ്ഞിരുന്നു, എനിക്ക് ഷിറബ്രോ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഷിറബ്രോ എന്നല്ല, ആര് വിളിച്ചാലും അറ്റൻഡ് ചെയ്യാൻ ഇച്ചിരി പരിമിതികളുണ്ട്. ഞാൻ കോൾ ഡൈവേർട്ടൊക്കെ ചെയ്ത് പല ഒത്തിരി ഘട്ടം കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒന്നുകൂടെ പറഞ്ഞു, ബഹുമാനപ്പെട്ട പി ജി വർഗീസ് സാർ മൂന്ന് തവണ വിളിച്ചിട്ടും എടുക്കാൻ പറ്റിയില്ല ഇന്ന്. അതങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. എന്നാൽ വൈകിട്ട് ഞാനിതെല്ലാം നോക്കിയിട്ട് തിരിച്ചു വിളിക്കും. ഇപ്പോൾ താഴെ ഒരു യേശുദാസ് പാസ്റ്ററുണ്ട്, അദ്ദേഹം ഇതുപോലെ തന്നെ എന്നെ നിരന്തരം വിളിച്ചിട്ട് കിട്ടാത്ത ഒരാളാണ്. അതൊരു ഒരു പ്രോബ്ലമാണ്, ചില സാഹചര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ്. ഷിറഫിന്റെ കോള് നാലെണ്ണം വന്നിട്ടുണ്ട്, മിസ്ഡ് കോള്. അതുകൊണ്ട് തിരിച്ചു വിളിക്കാനിരുന്നതാണ്, പക്ഷെ റൂമുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഞാൻ വാട്സാപ്പിൽ ഞങ്ങളുടെ ഡിമാൻഡ്സ് അങ്ങോട്ട് ഇടാം. അതിനുശേഷം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ക്ലോസ് റൂമിൽ വരികയോ ഒക്കെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഒന്നുകൂടെ പരസ്യമായിട്ട് ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ മോണോതെയ്സം ഇൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റിയാണ്. അത് വിഷയമായിട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ഡിബേറ്റിനെ കുറിച്ചുള്ള ഡ്രീം, ഖുറാൻ ബൈബിൾ സംവാദം, അല്ലെങ്കിൽ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി സംവാദം, എവിടെ നിന്നും ചോദ്യം? ഖുറാനിൽ നിന്നും, സ്വഹീഹായ ഹദീസിൽ നിന്നും, ബൈബിളിലെ പ്രൊട്ടസ്റ്റന്റുകൾ വിശ്വസിക്കുന്ന 66 പുസ്തകങ്ങളിൽ നിന്നും ചോദ്യമാകാം. അത് അല്ലെങ്കിൽ ഞങ്ങളോട് അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസം വരും. ഞങ്ങൾ വിശ്വസിക്കുന്നത് 66 ബുക്സാണ്. പിന്നെ ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏത് ബുക്ക് എടുക്കാം, ഇനി അപ്പോഗ്രഹ ബുക്ക് നിങ്ങൾക്ക് എടുക്കാം, ഞങ്ങളുടെ നിലപാട് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ഇന്ന എടുക്കരുതെന്നൊന്നും ഞങ്ങൾ പറയില്ല, ഒരു പുസ്തകം എടുക്കരുതെന്ന് പറയില്ല, ഏത് പുസ്തകം എടുക്കാം. പിന്നെ അതിൻ്റെ ആധികാരികത ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പുസ്തകവും ഞാൻ കൂടെ ഭാഗവത്ഗീത എടുത്തുകൊണ്ട് വരാം, നോ പ്രോബ്ലം. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് പാനലായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം, ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമില്ല. ഇനി ബൈബിൾ മാത്രം ചർച്ച ചെയ്യണോ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസമോ കാര്യത്തിലില്ല. ഖുറാൻ മാത്രം ചർച്ച ചെയ്യണോ, അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു, നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യത്തിലുള്ള കൃത്യമായ മറുപടി ഞാൻ വാട്സാപ്പിൽ ഷിറഫ് ബ്രോയ്ക്ക് ഇന്നോ നാളെയോ കൈമാറാം, നാളെ കൈമാറാം, അതായിരിക്കും പ്രായോഗികം. ഓക്കെ, കൊടുത്തോട്ടം പക്ഷേ ശ്രമിക്കണം. ഒരു ഒരൊറ്റ വിഷയം പറയട്ടെ, താങ്കൾ ഷിറാഫുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടോളൂ. ഏതായാലും നമ്മൾ ഒരു ഒരു ക്ലോസ്ഡ് റൂമിൽ ഇരിക്കണം, ഒരു കൃത്യമായ വ്യവസ്ഥ തയ്യാറാക്കണം, നമുക്ക് മുമ്പ് സംഭവിച്ചതുപോലെയുള്ള യാതൊരുവിധ കുറ്റപ്പെടുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാതിരിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, താങ്കൾ ദയവ് ചെയ്ത്, താങ്കൾക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം,
ആ തിരക്കൊക്കെ ഒന്ന് ഏത് ദിവസം ഒരു നിശ്ചയിച്ചുകൊണ്ട് ഷിറാഫിനോട് അറിയിച്ചാൽ മതി, ഇന്ന ദിവസം നമുക്ക് ക്ലോസ്ഡ് റൂമിലിരുന്ന് നമ്മുടെ വ്യവസ്ഥ തയ്യാറാക്കാം എന്ന് താങ്കളൊന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമാണ്. നമുക്ക് അവിടെ വെച്ചുകൊണ്ട് ഇപ്പം നമ്മളൊരു വിഷയം തീരുമാനിക്കുകയും താങ്കൾ ഇന്നലെ അത് ധൈര്യപൂർവം കൗണ്ടർ പോയിന്റിൽ വന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. താങ്കൾ ഇന്നലെ അവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ക്ലബിൽ വന്നത്, സ്വാഭാവികമാണല്ലോ. അതുമ്പോൾ നമ്മൾ രണ്ടുപേരും പരസ്പരം സംവദിക്കുന്ന ആളുകളാകുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ പാസ്റ്റർ? എനിക്ക് സംവാദത്തെ കുറിച്ച് പറയാനുള്ള അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി ഒരു സംവാദം നടത്താൻ ആഗ്രഹിക്കുന്നു, പലപ്പോഴായി ഞങ്ങളത് പറഞ്ഞു, അത് സന്തോഷമുണ്ട്, നിങ്ങൾ അത് ഏറ്റെടുത്തു. ഒരു വിഷയം നമ്മൾ തീരുമാനിച്ച് താങ്കൾ ആ വിഷയത്തിൽ സംസാരിക്കാമെന്ന് പറയുകയും ചെയ്തു. സ്വാഭാവികമായും ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് സംവാദം നടക്കട്ടെ. അതിന് താങ്കൾ ഉദ്ദേശിക്കുന്ന താങ്കളുടെ ഒരു ഡ്രീം അത് വാട്സപ്പിൽ ഷിറാഫുമായി പങ്കുവെച്ചോളൂ. അതിനുശേഷം നമ്മൾ ഒരുമിച്ചിരുന്ന് പരസ്പരം ഒരു ധാരണയിലെത്തിയതിന് ശേഷം നമുക്ക് സംവാദം നടത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ, സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി. ഞാൻ ഇറങ്ങട്ടെ പാസ്റ്ററെ, ഞാൻ ട്രെയിനിലായതുകൊണ്ടാണ് കുറച്ച് സമയം കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ഇടപെടാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇടപെടാൻ തോന്നും, അപ്പം നെറ്റ്വർക്കിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. സാർ ഈ സംവാദങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, താങ്കളുടെ പേരിലൂടെ പരാമർശിക്കപ്പെട്ടത് കൊണ്ട് ഒന്ന് പ്രതികരിച്ചാക്കൊള്ളാം. ആ നമസ്കാരം, ഞാന് എന്റെ പേരിവിടെ പരാമർശിച്ചു എന്ന് കേട്ടു ഞാൻ. എനിക്ക് ഫഹദിനോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. ഈ വിഷയങ്ങൾ ഇത് മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ എനിക്കൊരു ബൈബിൾ ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് കയറാൻ പോകണം. അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അങ്ങ് ഇറങ്ങിക്കോളാം. ഈ സംവാദങ്ങളുടെ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അനിൽ പാസ്റ്റർ പറഞ്ഞ ഏതൊരു വാചകമെടുത്ത് ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടി ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞു. ഇനി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങ് സഹിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചു. പഴയ വീഡിയോകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ മുഹമ്മദിന്റെ സ്ത്രീവിഷയ സംബന്ധമായ വിഷയങ്ങളൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല, അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം, അതുകൊണ്ട് ആ ഭാഗത്തിൽ കടക്കുന്നില്ല. പക്ഷേ ഈ സംവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി പറയാം. 2002 എം എം അക്ബറും ജോൺസൺ സി ഫിലിപ്പ് സാറും ഞാനുമായിട്ട് പെരുമ്പാവൂരി വെച്ച് സംവാദം നടന്നു. ആ സംവാദത്തില് ഞങ്ങൾ വെച്ചിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ ഉടനെ ഖുറാൻ സംബന്ധിച്ച് സംവാദം നടത്തുമെന്നായിരുന്നു. അപ്പൊ ആ സംവാദത്തെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, മുസ്ലിങ്ങൾ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സംവാദങ്ങളെ ന്യായമായ രീതിയിൽ വിലയിരുത്തുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ബൈബിളിന്റെ ദൈവികതയായിരുന്നു അന്നത്തെ ചർച്ചാ വിഷയം. അന്ന് ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് അവിടെ സംസാരിച്ചു. ബൈബിൾ എന്തുകൊണ്ട് ദൈവികമാണ് എന്നുള്ള വിഷയം 5 പോയിന്റുകൾ അദ്ദേഹം അവിടെ നിരത്തിവെച്ചു. ബൈബിളിന്റെ ശാസ്ത്രീയമായ ആക്യുറസി, അതുപോലെ ചരിത്രപരമായ ആക്യുറസി, അതുപോലെ പ്രൊഫറ്റിക്കൽ ആക്യുറസി, ഇങ്ങനെ മറ്റു പല തരത്തിലുള്ളതാണ്. അപ്പൊ ഇതെല്ലാം 5 പുള്ളി പറയുകയും അതിനെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ എം എം അക്ബർ എന്ന് പറയുന്ന ആള് പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ, അവിടെ കേറിയിട്ട് തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന ഈ ആള് പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ബൈബിളിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ബൈബിളിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, ഇത് എല്ലായിടത്തും എപ്പോഴും അദ്ദേഹം പറയുന്ന കുറെ എന്താ പറയാ വിവരമില്ലായ്മകൾ, അത് പുള്ളി അവിടെ വിളമ്പി. ന്യായമായിട്ട് ഞങ്ങൾ വെക്കുന്ന ഒരു വിഷയങ്ങൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാണ് അവിടെ വേണ്ടത്. ഇപ്പൊ ഖുറാൻ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അതിനെ തൊടുക പോലും ചെയ്യാതെ മറ്റു കുറെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒരു സംവാദകൻ വിലയിരുത്തുക? അത് നിങ്ങളൊന്ന് കേൾക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ആഴവും അർത്ഥവും ഒക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ചർച്ച നടന്നത് പുസ്തക രൂപത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ദാവാക്കാരത് പ്രിന്റ് ചെയ്തിട്ട്, ദാവാ പബ്ലിക്കേഷൻ നിങ്ങളുടെ പറഞ്ഞൊരു ഗ്രൂപ്പ് അത് പ്രിന്റ് ചെയ്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവിച്ചത് അതിനുശേഷം, പെരുമ്പാവൂരെ സംഭവത്തിന് ശേഷം, ഞാൻ ഈ പറയുന്ന വർഗീസ് അമൽ എന്ന് പറയുന്ന ഞാൻ ഈ വൈറ്റിലയിലുള്ള സലഫി ഓഫീസിൽ നേരിട്ട് ചെന്ന്, ഞാനും എൻ്റെ സുഹൃത്തുക്കളും, ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു, അവിടെ ചെന്നിട്ട് ബൈബിളിൻ്റെ ഖുറാന്റെ ദൈവികത ഞങ്ങളത് പരസ്യമായി പറഞ്ഞൊരു കാര്യമാണ്. എം എം അക്ബറിന്റെ സംവാദ മറുപടിക്കകത്ത് ഞങ്ങളുടെ സംവാദം നടന്നപ്പോൾ ഖുറാൻ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ
ഇദ്ദേഹം മറുപടി പറഞ്ഞത് ലൈജു ഒക്കെ എന്റെ സാക്ഷിയാന്ന് തോന്നുന്നു, അവിടെ പറഞ്ഞൊരു മറുപടി ഇതാണ്, ഖുറാൻ സംബന്ധിച്ച് നമ്മൾ ഇനി അടുത്ത സംഭവം നടത്താൻ പോവുകയാണ്, അന്നേരം നമുക്ക് അത് സംബന്ധിച്ച് ചോദ്യത്തിന് ഉത്തരം പറയാം എന്ന് പരസ്യമായി പറഞ്ഞ മഹാൻ, ഞാൻ അവിടെ ചെന്ന് ഈ ഖുറാന്റെ ദൈവിക എന്ന വിഷയത്തിന് മേലുള്ള സംവാദമാണ് നമുക്ക് എന്നാണ് ചർച്ച നടത്തേണ്ടെന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഇന്നൊക്കെ 20 വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നുവരെ അതിന് സംവാദത്തിന് വന്നിട്ടില്ല. നിങ്ങളുടെ മഹാനായ നിങ്ങൾ പറയുന്ന ഉസ്താദ് എം എം അക്ബർ, ഞാൻ അവിടെ ചെന്നിച്ചു, അന്നേരമാണ് എം എം അക്ബറിന്റെ ആൾക്കാർ പറയുന്നത് നമുക്ക് ഇനിയും ഖുറാൻ ബൈബിളിന്റെയും കൂടെ വെക്കാം. ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. ബൈബിളിന്റെ സംവാദം നമ്മൾ നടത്തി കഴിഞ്ഞു, ഇനിയും നമ്മൾ നടത്ത ഖുറാന്റെയാണ്, ഖുറാന്റെയാണ്. അന്നേരം പറഞ്ഞു അത് പറ്റിയല്ല. അങ്ങനെ ഒരു തരം താണ വൃത്തികെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് സംവാദത്തിൽ നിന്ന് മുങ്ങിയ ആളാണ് സാക്ഷാൽ എം എം അക്ബർ. അതിനുശേഷം ഞങ്ങൾ 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഇന്നും ഞാൻ തയ്യാറാണ് എം എം അക്ബർ സംവാദത്തിന് വന്നാൽ. അന്ന് ബൈബിളിന്റെ സംവാദം നടത്താനുള്ള പാണ്ഡിത്യം എനിക്കുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ പിന്നെ അത്രയും അറിവില്ലാത്ത ഒരാളെ വിളിച്ചു കയറിയെന്ന് പറയത്തില്ലല്ലോ. ഓക്കെ, ഇന്നും ഞങ്ങൾ തയ്യാറാണ് ബൈബിളിന്റെ ദൈവീതം സംസാരിച്ചു കഴിഞ്ഞിട്ട്. ഇനിയും അനിൽ പാസ്റ്ററോട് എന്റെ ഒരു അഭിപ്രായം ഒരു അപേക്ഷയുണ്ട്. സംവാദം നടത്തുന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷനാണെങ്കിലും ആദ്യം ഇസ്ലാമിക വിഷയം സംവാദത്തിന് വെച്ചിരിക്കണം. അത് കണ്ടീഷൻ ഒന്ന്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ കണ്ടീഷനും വെച്ചു. മുന്നിൽ മുഹമ്മദിന്റെ ധാർമ്മികത അല്ലെ ഖുറാന്റെ ദൈവികത എന്നുള്ള ഇസ്ലാമിക വിഷയം മാത്രമേ നിങ്ങൾ ചർച്ചയ്ക്ക് വെക്കാവൂ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതേ ക്രിസ്തീയ വിഷയം വെക്കാവൂ. കാരണം ഇവരുടെ ഇതുവരെയുള്ള കഴിഞ്ഞ 22-23 വർഷത്തെ എന്റെ പരിചയത്തിൽ ഒരിടത്തു പോലും ഇവർ ക്രിസ്തീയ വിശ്വാസം നമ്മൾ ചർച്ച നടത്തിയതിനു ശേഷം ഇസ്ലാമിക വിഷയത്തിന് വരുന്ന ലക്ഷണം നമ്മൾ കണ്ടിട്ടില്ല. അവർ വരികയല്ല, അവർ മുങ്ങും, അത് ഉറപ്പാണ്. ഫഹദ് സഹിതം മുങ്ങുമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സംവാദത്തിന് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഇസ്ലാമിക മുഹമ്മദിന്റെ ധാർമ്മികത എന്നുള്ള വിഷയം വെച്ചിട്ട് പൗലോസിന്റെ ധാർമ്മികത വെക്കാം, ഖുറാന്റെ ദൈവികത വെച്ചിട്ട് ബൈബിളിന്റെ ദൈവികത വെക്കാം. ഇതല്ലാതെ നിങ്ങൾ ചെല്ലരുത്, ഇവരാരും വരികയില്ല, ഉറപ്പാണ്. പിന്നെ ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്, 100,000 രൂപ കൊടുക്കുക സംവാദത്തിന് വിളിച്ചുകൊണ്ട് എം എം അക്ബറിനെ ഖുറാന്റെ ദൈവികത. ഇനി ഞങ്ങൾ ബൈബിളിന്റെ വിഷയമല്ല, ഞങ്ങൾ സംവാദത്തിന് വിളിക്കുന്നത്, സംവാദത്തിന് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ സംവാദത്തിന് വിളിക്കുന്നത് ബൈബിളിന്റെ അല്ല ഖുറാന്റെ. ഖുറാന്റെ ദൈവികത സംബന്ധിച്ചോ ഖുറാന്റെ മുഹമ്മദിന്റെ ധാർമ്മികത സംബന്ധിച്ചോ ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന 1,500 പേരിരിപ്പുണ്ട്, ഇവരിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ സാക്ഷാൽ എം എം അക്ബറിനെ ഖുറാൻ ദൈവികമാണെന്ന് തെളിയിക്കുവാൻ കൊണ്ടുവന്നാൽ, കാരണം ഞാനുമായിട്ട് ബൈബിളിന്റെ സംവാദം നടത്തിയതാണ്, ഇനിയും വേറെ ഒരു ഉളുത്ത നായമോ മുടന്ത നായമോ പറഞ്ഞ് പുള്ളി പോകത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിളിച്ചോണ്ട് വരിക. വിളിച്ചോണ്ട് വരുന്ന ആൾക്ക് 50,000 രൂപ പ്രോഗ്രാം കഴിയുമ്പോൾ കൊടുക്കും. അത് കഴിഞ്ഞ് എം എം അക്ബറിനോ അല്ലെങ്കിൽ ആർക്കോ വേണമെങ്കിൽ അടുത്ത 50,000 രൂപ കൊടുക്കും. ഞങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ മുഹമ്മദിന്റെ ധാർമ്മികത സംബന്ധിച്ച് ഇന്നത്തെ ലോകത്ത് മാതൃകയാണെങ്കിൽ ഈ വിഷയങ്ങൾക്ക് സംവാദത്തിന് ഇന്നും റെഡിയാണ്. പണ്ട് ബൈബിളിന്റെ ദൈവിയെ സംബന്ധിച്ച് സംവാദം നടത്തിയപ്പോൾ വെച്ച അതേ ഡിമാൻഡ് വെച്ചുകൊണ്ട് തുല്യമായ സമയങ്ങൾ വീതിച്ചുകൊണ്ട് മോഡറേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ബൈബിളിന്റെ ഞങ്ങളിൽ ആരെങ്കിലും വരും ബൈബിളിന്റെയോ ഖുറാന്റെ ദൈവികതയോ മുഹമ്മദിന്റെ ധാർമ്മികതയോ സംസാരിക്കാൻ ഇനിയെങ്കിലും ചോണയുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ചോണ്ട് വരാം. പൈസ ക്യാഷ് ആയിട്ട് കൈ കൊടുക്കുന്നതായിരിക്കും, ചെക്ക് കൊടുക്കുന്നതല്ല, ക്യാഷ് ആയിട്ട് കൈക്കു തരുന്നതായിരിക്കും. അപ്പം പിന്നെ സംവാദങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഞങ്ങളാരും മുങ്ങിന്നാരും ഇനി ഇവിടെ നിന്നുണ്ടാരും സ്വപ്നം പോലും കാണണ്ട. വിളിച്ചോണ്ട് വന്നാൽ മതി. നിങ്ങളുടെ ഇസ്ലാമിക പുസ്തകങ്ങൾക്കോ മുഹമ്മദിനോ ഏതെങ്കിലും ഒരു ധാർമ്മികതയോ മാനവികതയോ ദൈവികതയോ ഒക്കെ ഉണ്ടെങ്കിൽ പബ്ലിക്ക് കേൾക്കട്ടെ, ഞങ്ങൾ വരാം. ഞങ്ങളെ അങ്ങ് തോൽപ്പിച്ചാൽ മതി. നമ്മുടെ ജബ്ബാർ മാഷിനെ തോൽപ്പിച്ച് ആഴക്കടലിൽ കളഞ്ഞതുപോലെ മുഹമ്മദിനും എം എം അക്ബറിന് വന്ന് തോൽപ്പിച്ച് ജയിക്കാം. അത് ആൾക്കാർ കാണട്ടെ. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ, വറീസം സാമുവൽ പാസ് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ചർച്ച നടക്കുന്നുവെങ്കിൽ സംവാദത്തെ നമ്മൾ ഇടപെടാനായിട്ട്. അദ്ദേഹം ഉണ്ടായ ദുരനുഭവമാണ് പറഞ്ഞത്, ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രാരംഭത്തിൽ ആരോ പറഞ്ഞു ഖുറാനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കാറില്ല, മുഹമ്മദ് ഈസായി എം എം അക്ബറും ഇസ്ലാമിക വിഷയം സംസാരിക്കാറില്ല, മറിച്ച് ബൈബിളിനെ സംബന്ധിച്ച് അവർക്ക് ഉറക്കത്തിൽ വിളിച്ചാൽ സംസാരിക്കും. ഇതവര് ശീലിച്ചു പോയത്. അതുകൊണ്ട് ഇനി നമ്മളൊരു ചർച്ച വെക്കുമ്പോൾ തീർച്ചയായിട്ടും വേണ്ടത് ഒന്നുകിൽ അവരുടെ വിഷയം, അതായത് അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ ക്രിസ്തുവും അള്ളാഹു അതല്ലെങ്കിൽ ട്രിനിറ്റിയും അള്ളാഹു അതല്ലെങ്കിൽ പൗലോസും മുഹമ്മദ്, ഇങ്ങനെ ഒരുപോലെയുള്ള ഒരു ചർച്ചയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടേതായ ഒരു വിഷയം ബൈബിളിനാണ്, നമുക്ക് ബൈബിളിനെടുത്ത് ചർച്ച ചെയ്യാം, ഭയങ്കര സന്തോഷം ബൈബിളിനോട് ചർച്ച ചെയ്യാം, അത് വേണ്ട, അങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വെറിസം സമൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ചർച്ചയാണ് ആദ്യമായിട്ട് ഇവിടെ നടക്കേണ്ടത്. അതിന് നമുക്ക് എന്തും ചെയ്യാം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക്സ്.
സാറേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അല്ല സാറേ, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ ഈ ഫഹദ് ബ്രദർ പറയുമ്പോ ഞാൻ ഞെട്ടിയിരിക്കുകയായിരുന്നു. ഈ തക്കിയയുടെ ഒരു ശക്തി എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം എന്റെ കണ്ണിന്റെ മുമ്പിൽ നടന്ന ചരിത്രമാണ് 2000 മുതൽ ഇങ്ങോട്ടുള്ള സംവാദ ചരിത്രം. എനിക്കത് 20 വയസ്സേ ഉള്ളൂ. വളരെ സാഹൂതം ഞാൻ കണ്ടിട്ടുണ്ട് ആ ചരിത്രം. അനിൽ സാറ് പറഞ്ഞ വാക്ക് ഇവിടെ പറഞ്ഞതാ സംവാദത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ പരിചയമില്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു എം എം അക്ബർ സാഹിബ് ചർച്ച നടത്തി എന്ന് പറയുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ താഴെ ഇരിക്കുന്ന അനുവാചകരിൽ ചിലരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ആവർത്തന വികസിത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, പുതിയ ആൾക്കാർ ഒത്തിരി പേർ ഉണ്ട്. പറയുകയാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിക്കോളാം. ഞാൻ ഇന്ത്യൻ പെന്റകോസ്റ്റ് ചർച്ച ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ ഒരു അംഗമാണ്. 2001 ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ ഒരു നോട്ടീസ് ലഭിക്കുന്നു, എം എം അക്ബർ സുവിശേഷം പ്രസംഗിക്കുന്നു കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ. ഇതാണ് എന്റെ ഓർമ്മയിലെ ആദ്യത്തെ എം എം അക്ബറിന്റെ പെരുമ്പാവൂർ കോതമംഗലം പരിസരത്തേക്കുള്ള കടന്നു വരവ്. അന്ന് ഞങ്ങൾ എല്ലാവരും ധരിച്ചത് ഞങ്ങളുടെ കൺവെൻഷൻ ആ നോട്ടീസ് വിതരണം ചെയ്തു. ഞങ്ങൾ വിചാരിച്ചത് ഏതൊരു മനുഷ്യൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കലാ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ നടന്ന സംഭവം തിരിച്ചാണ്. അദ്ദേഹം ബൈബിളിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് പിന്നെ ബൈബിളിനെ നിശിതമായി വിമർശിക്കാൻ തുടങ്ങി. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അന്താളിച്ചിരിക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അന്ന് മിച്ച് ഓഫ് ട്രൂത്ത് എന്താണെന്ന് അറിയില്ല, സംവാദം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അതിനെ തുടർന്നാണ് ഇതിങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് പിന്നെ അച്ഛന്മാരെ പാസ്റ്റർമാരെന്ന് പറയുന്നൊരു തെറ്റുണ്ട്. കാരണം പാസ്റ്റർമാർ ആ കാര്യത്ത് ഇതിൽ ഉൾപ്പെട്ടിയില്ല. രണ്ടു മൂന്ന് അച്ഛന്മാരെ വിട്ട് ശ്രീമൂലം നഗരം കാലടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇദ്ദേഹം സംവാദം നടത്തി. അതിന്റെ വീഡിയോസ് ഒരു ടെമ്പോ ടവറിൽ LED സ്ക്രീനിൽ കേരളം മുഴുവൻ ഈ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ പ്രചരിപ്പിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വറീസം സാമുവൽ സാറ് പറഞ്ഞ ചർച്ച ജോൺസൺ സി ഫിലിപ്പ് സാറുമായിട്ട് പെരുമ്പാവൂർ IMA ഹാളിൽ നടന്നത്. ഞാനും അതിൽ സജീവമായി പങ്കെടുത്ത ആളാണ്. അന്ന് ഈ എം എം അക്ബർ സാഹിബ് അവിടെ വെച്ച് പറഞ്ഞതാണ് ഇനി അടുത്തത് ബൈബിളിന്റെ ഇത് നമ്മൾ സംസാരിച്ചു, ഇനി ഖുറാന്റെ വിഷയത്തെക്കുറിച്ച് ദേവീതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്നാൽ അതിനെ തുടർന്ന് എം എം ഈ പറയുന്ന ഷാജി സാറ് വറീസ് എം എൽ സാറ് അദ്ദേഹത്തിന് കത്തയക്കുന്നതും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകുന്നതും ഒക്കെ ഞാൻ സാക്ഷിയാണ്. അദ്ദേഹം വന്നില്ല. വരാത്ത ഘട്ടത്തിലാണ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിനെ വിളിച്ച് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഖുറാന്റെ ദൈവികത എന്ന് പറയുന്ന വിഷയത്തിൽ 3 ദിവസത്തെ ക്ലാസ് വെച്ചത്. ആദ്യത്തെ 2 ദിവസം ക്ലാസ് സമാധാനപരമായിട്ട് നടന്നു. 3rd ദിവസം ഖുറാന്റെ സ്വർഗം എന്ന വിഷയം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇന്ന് അന്ന് ഇസ്ലാമിക ഭീകരത എന്നൊരു വാക്ക് ടെർമിനോളജി ഉരുത്തിരിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ പ്രീമച്ചർ ഫോം എന്ന് പറഞ്ഞാലും ഭീകരത ഭയങ്കരമായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാ. അവസാനം ഞങ്ങൾ സംഘാടകർ നിരന്നു നിന്ന് മതിൽ തീർത്ത് ഒരു പ്രകാരത്തിനാണ് ഈ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറ് മറ്റേ കാറിന്റെ കാലത്ത് കയറ്റി വിട്ടത്. അദ്ദേഹത്തെ കത്തിക്കുമെന്നും പറഞ്ഞ് അവിടെ ഇളകി വന്ന ആ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തിയതൊക്കെ ഇന്നലെ എന്നതുപോലെ ഞാൻ ഓർക്കുന്നു. ഈ അറിവുകളൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് അനിൽ സാർ അതിവിടെ അവതരിപ്പിച്ചത്. ആ വിഷയത്തെ എത്ര വികലമായിട്ടാണ് ഈ ഫഹദ് ബ്രദർ ഇവിടെ തിരുത്തി പറഞ്ഞു. ഞാൻ അന്തിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ട്. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല ഈ ഫഹദ് ബ്രദർ ഈ ചരിത്രമൊക്കെ അറിയാവുന്ന അദ്ദേഹം ഈ അടുത്ത കാലത്തിൽ വന്ന ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു ബ്രദറെ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തക്കി അടിക്കരുത്. നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഗുരു അതിനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മഹാപാതകം ഒന്നും ചെയ്യരുത്. ഒരു മാനുഷിക പരിഗണനയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വെക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം എന്ന് പറയാം, ഒരു കാര്യം പകരം ഒരു സെക്കൻഡ്. ഇവിടെ ഒരു സഹോദരൻ ഇങ്ങനെ കുറച്ച് ഒരു സഹോദരനല്ല പലരും മെസ്സേജ് അയക്കുന്നു. സംവാദം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോ നമ്മൾ ഒഴിഞ്ഞു മാറി എന്നാണോ പറയുന്നത്, എന്താണെന്ന് ഒരു സഹോദരൻ എന്നോട് ചോദിക്കുന്നു. അപ്പൊ അതങ്ങനല്ല എന്ന് പറഞ്ഞ സംവാദത്തിന് നമ്മൾ എപ്പോഴും റെഡി ആയിരുന്നു. അക്ബറിനെ അടക്കം ഈസയടക്കം സംവാദത്തിന് നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അനിൽ സാർ അവരുടെ റൂമിൽ ചെന്ന് സംസാരിച്ചു. അപ്പോ സംവദിക്കാൻ റെഡിയാണോ, സംവാദത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആ നമ്മൾ ഇന്നും ആ വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്, ആ വിഷയം സംബന്ധിച്ച് സംവാദത്തിന് റെഡിയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത് അവര് സംവദിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു, നമ്മൾ സംവദിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. വ്യവസ്ഥകളനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങളെ വ്യവസ്ഥകൾ എന്താണെന്ന് അവരോട് പറയും. നമ്മൾ ആ ഏത് വിഷയത്തിലാണെങ്കിലും സംവാദത്തിന് റെഡിയാണ്. നമ്മൾ ഇത്രയും നാൾ ഒഴിഞ്ഞു മാറി നടന്നു എന്ന അർത്ഥത്തിലല്ല, ഇപ്പൊ ഉരുത്തിരിഞ്ഞ മുന്നോട്ട് വെച്ച ഒരു വിഷയത്തിന്റെ കാര്യത്തിലാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ഓക്കെ.
ഡ്യൂട്ടിയുണ്ട്. ഞാൻ പറയാൻ വേണ്ടി വന്നത്, നമ്മളിവിടെ സംവാദം നടത്തിയില്ല എന്ന് പറയരുത്. രണ്ട് തവണ ഈ ക്ലബ് ഹൗസിൽ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നാണെന്നാണ് നമ്മുടെ വിശ്വാസം. സബാസ്റ്റ്യൻ മുന്നക്കലാണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന അനിൽകൊടി പാസ്റ്റർ ആണെങ്കിലും ഇല്ലെങ്കിൽ മറ്റേ എന്താണ് അനിൽ അയ്യപ്പനാണെങ്കിലും ഇവരെല്ലാവരും ഒരേ ഈ വിശ്വാസത്തിന്റെ കീഴിൽ, വിശ്വാസത്തിലൊക്കെ ചിലപ്പോൾ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ കാണുമെങ്കിലും ഒരേ ആശയത്തിന് പേരിൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളിവിടെ സംവാദത്തിന് വന്നിട്ടില്ല എന്ന് പറയരുത്. രണ്ട് തവണ ആദ്യത്തെ വിഷയം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെങ്കിൽ പോലും അനിൽ പാസ്റ്റർ എന്ന് പറഞ്ഞതാണ് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം ഇടാമെന്ന് പറഞ്ഞതാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഒരു തർക്ക വിഷയം ഒരു റൂമിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആ ഒരു വിഷയം തന്നെ സംവാദം നടത്താമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ഖുർആന്റെ ആധികാരികത എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മളവിടെ സംവാദം സംഘടിപ്പിച്ചത്. രണ്ടാമത് നമ്മൾ ഈ പറയുന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ തന്നെയായ നിഷാദ് ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച, രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ ഖുർആൻ മാത്രം എടുത്താണ് ചർച്ച നടത്തിയത്. ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇതേ ആവശ്യത്തിന്. നിങ്ങളിപ്പോൾ എം എം അക്ബർ സാഹിബിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കും, അതൊക്കെ പഴയകാല ചരിത്രങ്ങളാണല്ലോ. നിങ്ങൾ ഞങ്ങളോട് ഒരു ഖുർആൻ ബൈബിൾ മാത്രം എടുത്തൊരു സംവാദത്തിന് തയ്യാറാവും. ഇതിനുശേഷം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഗ്രന്ഥം ഇത്ര ദൈവകമാണ് അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് നമ്മൾ പരസ്യമായിട്ട് ബോധ്യപ്പെടുത്തണ്ടേ എല്ലാവരും? അപ്പം നിങ്ങളും ഒന്ന് തയ്യാറായി വരുമോ? ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥം എടുത്ത് സംസാരിച്ചതല്ലേ? അപ്പം ആ ഒരു വെല്ലുവിളികളോട് നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് ഏറ്റെടുക്കുക, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. വാസ്തവത്തിൽ അതിനൊരു മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ബാക്കി സംസാരിച്ചോളൂ. ഞങ്ങളും ഹിന്ദുക്കളും തമ്മിൽ എന്തുകൊണ്ടൊരു സംവാദം ഇല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു കാര്യക്ഷമതയുള്ള സംവാദം പ്രാക്ടിക്കൽ അല്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഒരു ലിങ്ക് ഇല്ലെന്നുള്ളതാണ്. ഹിന്ദു സഹോദരന്മാരുമായിട്ട് സെമിറ്റിക് വിശ്വാസധാരകൾക്ക് ലിങ്ക് ഇല്ല, ബുദ്ധിസ്റ്റുകൾക്കുമായിട്ടും ഇല്ല. അപ്പൊ ഈ സംവാദം ഉരുത്തിരിയുന്നത് എവിടെയാണെന്നറിയണ്ടേ? നമുക്കിടയിൽ ഒരു തർക്കം കിടക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളെല്ലാവരും സാരിക്കും ശ്രദ്ധിക്കണം, ഈ ബൈബിളിന്റെ ദൈവികതയോ ഖുറാന്റെ ദൈവിക ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ഇവ രണ്ടും കണക്റ്റഡ് ആകുന്ന ഒരു തലമുണ്ട്, ഇന്നുവരെ ആരോ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരുത്തണം, ആർക്കും തിരുത്താം. എന്താണ് ഇസ്ലാമിൻ്റെ അവകാശവാദം? ഞങ്ങളെ സംബന്ധം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവും തിരുവെഴുത്തും വന്ന ശേഷം 700 നൂറ്റാണ്ടുകൾക്ക് ശേഷം രൂപപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. ആ മതത്തോട് ഞങ്ങൾക്ക് എന്തിന് അസഹിഷ്ണുത? ഒരു അസഹിഷ്ണുത അക്കാര്യത്തിലില്ല. അവരുടെ വിശ്വാസം അവരുടെ കാര്യമായിട്ട് അവർ നീങ്ങുന്നു, പക്ഷെ അതിനോടുള്ള വിയോജിപ്പ് അതിൻ്റെ തിയോളജിയോട്, അതിൻ്റെ കാഴ്ചപ്പാടോട്, എത്തിക്സിനെ കുറിച്ചുള്ള അതിൻ്റെ സങ്കല്പത്തോട്, ഒരു പ്രവാചകൻ ആരായിരിക്കണം എന്നതിൻ്റെ അതിൻ്റെ കാഴ്ചപ്പാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, വെറുപ്പൊന്നുമില്ല. അപ്പം ഈ വിയോജിപ്പുകൾ പോലും ഇപ്പോഴാണ് ഞങ്ങൾ പറയുന്നത്, പണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഇവിടുത്തെ എന്താ ഇസ്ലാം എന്താണ്? വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ അവകാശവാദം എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, അത് തെളിയിക്കണം അവരെ. ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എല്ലാ സമുദായത്തിലേക്കും അയച്ചു എന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തോറ തിരുത്തപ്പെട്ടു, അവരത് തെളിയിക്കണം, ഖുറാനിൽ തെളിയിക്കണം, ആ പുസ്തകത്തിൽ നിന്ന് നബിയുടെ വചനങ്ങളെ ഉദ്ധരിച്ച് തെളിയിക്കണം. മൂന്നാമത്തെ വിഷയം, ഈ മൂസയ്ക്കും അതുപോലെ മൂസയ്ക്ക് തോറ കൊടുത്തു, അടുത്തത് സബൂർ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ ദാവൂദിന് കൊടുത്തു, ദെൻ ഇഞ്ചിയിൽ ഈസായിക്ക് കൊടുത്തു, അത് തെളിയിക്കണം എന്ന്. എവിടെ ആര് ഈ ഇഞ്ചിയിൽ കൊടുത്തു? എന്നിട്ട് എന്തി ആ ഇഞ്ചിയിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് തെളിയിക്കണം. അടുത്തത്, ഈ യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് മുഹമ്മദാണ്, മുഹമ്മദോടുകൂടി പ്രവാചക പരമ്പര തീർന്നു, അന്ത്യപ്രവാചകനാണ്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യരും മുഹമ്മദിന് കീഴടങ്ങി, അള്ളാഹുവിന് കീഴടങ്ങി, മുഹമ്മദിന്റെ വചനങ്ങളെ ആശ്രയിച്ചു പോകണം എന്നതാണ് നിങ്ങളുടെ പ്രസംഗം, അതാണ് നിങ്ങളുടെ സന്ദേശം. ആ സന്ദേശം ഞങ്ങളും നിങ്ങളും തമ്മിൽ ടാലിയാകുന്ന ഒരു തലമുണ്ടോ എന്നുള്ള പരിശോധനയാണ് വാസ്തവത്തിൽ സംവാദം. അല്ലാതെ വേറെ എന്താ നമ്മളിപ്പോ ഒരാൾക്ക് പറഞ്ഞു നമ്മൾ ഈ വെറുതെ മതവിദ്വേഷം പറയുന്നത് എന്തിനാ? അദ്ദേഹം ചോദിച്ചു ശരിയാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു ഡയലോഗാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഡയലോഗിന് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളാണ് തെളിവ് അവതരിപ്പിക്കേണ്ടത്. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളാണ് മറുപടി പറയേണ്ടത്, കാരണം നിങ്ങൾ ഒരു പുത്തൻ ആശയം അവതരിപ്പിച്ചിരിക്കുന്നു. ആ പുത്തൻ ആശയം എന്താണ്? യേശു, അപ്പൊ അവിടെ വരെയുള്ള കൃത്യം കിടക്കുകയാണ്, യേശു ക്രിസ്തു അല്ലെങ്കിൽ മുമ്പ് വന്ന പ്രവാചക ശ്രേഷ്ഠന്മാര്. ആ യേശു കേവലം ഒരു പ്രവാചകൻ മാത്രമാണ്, ദൈവമല്ല, ക്രിസ്ത്യാനി അവരെ ദൈവമാക്കി, അതിനുശേഷം യഥാർത്ഥ പ്രവാചകം വന്നിട്ട്, അന്ത്യപ്രവാചകം വന്നിട്ട് മുൻവേദങ്ങളെ ശരിവെക്കാൻ വന്നു. മുൻവേദങ്ങളെ ശരിവെക്കാൻ വന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. ആ തെളിവുകളോട് ഞങ്ങൾക്കല്ലേ ചോദ്യമുള്ളത്? ആ ചോദ്യം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പ്രവാചകൻ ശ്രേഷ്ഠനാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ്, ഇനി ഒരാൾ ഇതുപോലെ ഇല്ല, ഇത് ഭയങ്കര ആളാണ്, അള്ളാഹു കഴിഞ്ഞാൽ പിന്നുള്ള ആളാണ് ഇദ്ദേഹം, അങ്ങനെ പറയാണ്.
നമുക്കറിയാലോ താരിഖുൽ ഇസ്ലാം ജാക്കോ പാഷ കൂടെ കൂടെ ഉദ്ധരിക്കുന്നത്, മുഹമ്മദിന്റെ ഒളിവിനെ അള്ളാഹു ഇങ്ങനെ വെച്ചു, അത് കണ്ട് ആദമ സന്തോഷിച്ചു. ഇതുപോലെ പ്രകീർത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ്. അപ്പൊ ഞങ്ങൾ ആ മനുഷ്യനെ പരിശോധിച്ച് നോക്കാൻ തയ്യാറാകും. അങ്ങനെയാണ് ക്രിട്ടിസിസം വരുന്നത്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിവാഹം വിമർശിക്കപ്പെടുന്നത്, സദാചാര ജീവിതം വിമർശിക്കപ്പെടുന്നത്, പൊതുജീവിതം വിമർശിക്കപ്പെടുന്നത്, ക്വാളിറ്റി പറയാൻ പറയുന്നത്. അപ്പോൾ ബേഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ് സുഹൃത്തെ? നിങ്ങൾ അതല്ലേ അവിടെ എന്താ വരാത്തത്? ബേഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ്? ഇതാണ് ചോദ്യം. ഇനി നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ അതോറിറ്റി? നിങ്ങൾക്കൂടെ അതോറിറ്റി വേണ്ടേ? കാരണം നിങ്ങളുടെ അള്ളാഹു കൊടുത്ത തോറ, നിങ്ങളുടെ അള്ളാഹു കൊടുത്ത ഈഞ്ചിൽ, നിങ്ങളുടെ അള്ളാഹു കൊടുത്ത മറ്റേന്തോ സബൂർ, ഇത് ആരാണ്ടല്ലേ അവിടെ നശിപ്പിച്ചതിന്? ഞങ്ങൾ എന്താ ഉത്തരവാദിത്വം? ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഞങ്ങളത് കൈകാര്യം ചെയ്തുകൊണ്ട് പോന്നു. നിങ്ങളുടെ അള്ളാഹുവിന്റെ പുസ്തകം ആരോ വന്ന് തിരുത്തി, ആരോ കുഴപ്പക്കേട് കാണിച്ചു, ഇന്ന ഇന്ന കുഴപ്പമുണ്ട്, അത് നിങ്ങൾ എടുത്ത് പറ, എടുത്ത് പറഞ്ഞിട്ട് അതിന് മുഹമ്മദിന്റെയും ഖുറാന്റെയും സപ്പോർട്ടിലൂടെ കൊണ്ടുപോവാ. നിങ്ങൾ പറയുന്ന കാര്യത്തിന് മുഹമ്മദിന്റെ സപ്പോർട്ടില്ല, ഖുറാന്റെ സപ്പോർട്ടില്ല. ഇപ്പൊ പകത് കൂടെ കൂടെ ഒരു കാര്യം പറഞ്ഞിട്ട് നേരെ പറയും, അങ്ങോട്ടൊരു ബൈബിളിലെ വചനം എടുത്തോണ്ട് വരും. ഇത് എടുത്തോണ്ട് വന്നിട്ട് കുറെ ചോദ്യം ചോദിക്കും, എന്തിന് ഞങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങളുടെ തോറയ്ക്ക് അബദ്ധം പറ്റിയെങ്കിൽ ആ തോറയ്ക്ക് പറ്റിയ അബദ്ധത്തിന്റെ ഉത്തരവാദി ആരാ? അത് അള്ളാഹു പറയട്ടെ, മുഹമ്മദ് പറയട്ടെ. ഇത് ഞങ്ങളുടെ ന്യായമായ ചോദ്യമല്ലേ? നിങ്ങളുടെ അല്ലേ തോറ? ഞങ്ങൾക്ക് നിങ്ങളുടെ അള്ളാഹുവും തോറയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ ഈ ഏതാണ്ട് ഈഞ്ചിയിൽ ഇറക്കി കൊടുത്തു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. യേശുവിന്റെ ജീവിതമാണ് ഞങ്ങളെ സുവിശേഷം, അല്ല ആ ജീവിതത്തിന്റെ രേഖകളാണ് സുവിശേഷം. ഏതാണ്ട് ഒരു കിതാബ് ഇങ്ങനെ ഇറക്കി കൊടുത്തു, ലോകത്താരും അത് കണ്ടിട്ടില്ല. ഒണ്ടേ പറ, എത്ര നാളത് നിലനിന്നു, എത്ര പേര് അവസാനം വായിച്ച ആളാരാണ്? ഇതിന് ബറക്കത്തിബിനു നൗഹലി ഇതിന്റെ പരിഭാഷകനായിരുന്നു. തെറ്റുപറ്റിയ സാധനമാണോ? ഞങ്ങൾ എത്ര ചോദ്യം കിടക്കുന്നു അന്തരീക്ഷത്തിൽ, ഒറ്റ ഓർണത്തെ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പൊ ബൈബിൾ ഖുറാൻ ഡിബേറ്റ് എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്, അല്ലാതെ എന്താണ്? അതിനെ വേണേ ഇങ്ങനെ സംക്ഷിപ്തപ്പെടുത്താം, യേശുവിന്റെ അനുഗാമികൾ. നിങ്ങൾക്കൊരു പുസ്തകം ഉണ്ടല്ലോ, മുഹമ്മദിന്റെ പാത, യേശുവിന്റെ പാത മുഹമ്മദിന്റെയോ, അങ്ങനെ പുസ്തകമുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയൂ യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുഗാമികൾ മുഹമ്മദിനെ അനുഗമിക്കണം, അതിന്റെ കാരണം എന്ത്? ഇതല്ലേ പറയണ്ടേ? അപ്പൊ നിങ്ങളൊരു പ്രബന്ധം അവതരിപ്പിക്കുക, ഞങ്ങൾ നിങ്ങളോട് സംശയം ചോദിക്കുന്നു, സാറ്റിസ്ഫൈഡ് ആയ ഉത്തരം തന്നാൽ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നിങ്ങൾ വന്നിട്ട് ടെക്സ്റ്റുവൽ ക്രിട്ടിസിസം ആയി നടത്തുന്നേ, നിങ്ങൾക്ക് അതിന് അതോറിറ്റി ഇല്ല. കാരണം നിങ്ങളുടെ മുഹമ്മദ് അത് സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന ടെസ്റ്റിന്റെ ഭാഗത്തെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും അതുകൊണ്ട് മുഹമ്മദോ സഹാബികളോ അള്ളാഹുവോ വിമർശിക്കാത്തൊരു കാര്യം, അന്ന് നിലനിന്നിരുന്ന ഒരു പുസ്തകം നിങ്ങൾ വിമർശിക്കുന്നത് ഏതടിസ്ഥാനത്തിൽ? നിങ്ങൾക്കതിന്റെ റോൾ മോഡൽ ആര്? അതിന്റെ കാരണം എന്ത്? ഇത് ലോജിക്കലല്ലേ ഞങ്ങളുടെ ഈ ചോദ്യം? അപ്പൊ ബേഡൻ ഓഫ് പ്രൂഫ് ബിലോങ്സ് ടു ഹും? അത് നിങ്ങൾക്കാണ്, ഞങ്ങൾക്കല്ല. കാരണം ഇസ്ലാം വരുമ്പോഴേക്ക് ക്രിസ്ത്യാനിറ്റി ഡെവലപ്ഡ് ആണ്, അതിന്റെ സ്വാധീനശക്തി ലോകത്തെല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു ആശയം പറയുമ്പോൾ ആ ആശയം നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ നിർത്തിയേക്കാം. എൻ്റെ അടുത്ത് ഈ വാർഷിക സുഹൃത്തുക്കൾ പലരും വന്നിട്ട് ഉദാരവൽക്കരണം അങ്ങനെയാണ്, ആഗോളവൽക്കരണം ഇങ്ങനെയാണ്, വേറെ വൽക്കരണം ഇങ്ങനെയാണ്, എടോ ഇതൊക്കെ സമ്മതിച്ചു, നിങ്ങളുടെ നയം പറ. ആ ഉദാരവൽക്കരണം തെറ്റ്, മറ്റേ വൽക്കരണം തെറ്റ്, സർക്കാർ പൊതുമേഖല, നിങ്ങളുടെ കാര്യം പറ. നിങ്ങളുടെ നിങ്ങൾ എന്താണ് ലോകത്തിന്റെ മുമ്പിൽ കൊടുക്കുന്നത്? ഉത്തരവില്ല. ഇതിനകത്ത് അർത്ഥമുണ്ടോ? നിങ്ങൾ ഇരുന്നോണ്ട് കുറെ നേരം ഖുറാനെ അല്ല സോറി ബൈബിളിനെ വിമർശിച്ചു, മറ്റേ ഹിന്ദുക്കളുടെ മതഗ്രന്ഥത്തെ വിമർശിച്ചു, ലോകത്തെ മുഴുവൻ വിമർശിച്ചു, ഏറ്റവും ടോപ്പ് ചെയ്യും. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നിങ്ങൾ അടുത്തയിലേക്ക് ഉടനെ പോവാ. നിങ്ങൾ പറയാം സകല മാർക്കറ്റിലും വ്യാജനാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ സൂപ്പർ. ഉടനെ നിങ്ങൾ ഇവിടെ നിന്ന് ചീഞ്ഞ സാധനം എടുത്ത് തരുമ്പോൾ ഞാനിത് ചീഞ്ഞാന്ന് പറയാ, എവിടെ അപ്പുറത്തെ മാർക്കറ്റിൽ താൻ ഇത്രയും നാൾ ഇതിലും ചീഞ്ഞതില്ലേ? അതെന്റെ ഉത്തരവല്ല, നിങ്ങളാണ് ഇൻവൈറ്റ് ചെയ്തേ, നിങ്ങളാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന അക്ബർ സാഹിബ് അല്ല, ഖുറാനും ഇസ്ലാമും മുമ്പോട്ട് വെച്ച പ്രശ്നമാണിത്. ഖുറാൻ വെച്ചോന്ന് എനിക്കറിയില്ല, ഇസ്ലാം വെച്ചിട്ടുള്ള ആധുനിക ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഡയലോഗ്. അത് മുഹമ്മദ് ചെയ്യാതെ പോയ എന്തുകൊണ്ടാ? അദ്ദേഹം ഇത് ക്ലാരിറ്റി വരുത്തേണ്ട ആളല്ലേ? അദ്ദേഹമാണ് അന്ത്യപ്രവാചകൻ, നമുക്ക് ചോദിക്കാൻ വേറെ ആളില്ല. വാസ്തവത്തിൽ ഹദീസ് പോലും പ്രസക്തമല്ല, അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹത്തിന് പറയാമായിരുന്നു ഏത് കാര്യം? ഈഞ്ചിയിലെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഈഞ്ചിയിലെ ഇന്ന ഇന്ന ഭാഗത്ത് കുഴപ്പമുണ്ട്, ഇന്ന ഇന്ന ഭാഗത്ത് തെറ്റുണ്ട്, അത് കൂട്ടിച്ചേർത്തതാണ്, അത് മാറ്റത്തിരുത്തൽ വരുത്തിയതാണ്. ഇത് പറയാതെ പോയതല്ലേ അദ്ദേഹത്തിന്റെ അബദ്ധം? അത് പറയാതിരുന്നെങ്കിൽ ഇസ്ലാം മതം മാത്രമേ ലോകത്തുണ്ടാവുള്ളൂ. അദ്ദേഹം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിനെ നമ്മളിരുന്ന് പിണങ്ങേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പൊ മിസ്റ്റേക്ക് ബിലോങ്സ് ടു ഹും, അതല്ലേ ചർച്ച ചെയ്യണ്ടേ? എത്ര സിമ്പിളാണ് ആ വിഷയം. നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ഏതെങ്കിലും ആളുകൾ അത്തരം ചർച്ചയ്ക്ക് വരാതെ നിങ്ങൾ കൂടി ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഈസാ നബി എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഈസാ പെണ്ണിനെ കൊടുത്തു, ആ ദാവീദിന് ഇന്നത് ഇന്നത് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തേ മുഹമ്മദ് ഇതൊന്നും അന്ന് വിമർശിച്ചില്ല? മുഹമ്മദിനില്ലാത്ത വിമർശനം നിങ്ങൾക്ക് എന്തേ ഉണ്ടാകാൻ കാരണം? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ന്യായമല്ലേ നിങ്ങൾ ഫേസ് ചെയ്യത്?
പാസ്റ്റർ, ഞങ്ങൾ ഈ ന്യായമെല്ലാം അംഗീകരിക്കുക. ഞങ്ങളെല്ലാവരും ഈ പറയുന്ന പാസ്റ്റർ പറഞ്ഞ എല്ലാ ന്യായവും അംഗീകരിച്ച് ഞങ്ങൾ പാസ്റ്റർ കൂടെ വരാനായിട്ട് ഈ പറയുന്ന ഇസ്ലാം സമുദായം മുഴുവൻ റെഡിയാണ്. അപ്പൊ താങ്കൾ അതിന്റെ തെളിവ് തരേണ്ടത് എന്താണ്? ഈ വരുന്ന ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ ഈ പറയുന്ന യേശു എന്ന് പറയുന്ന ആള് ദൈവമാണെന്ന് താങ്കൾ തെളിയിച്ചു കാണിക്കാനുള്ള ഒരു ബാധ്യത താങ്കൾക്ക് ഉണ്ടാകണം. താങ്കൾ പറയുന്നു ഈ പറയുന്ന മുഹമ്മദാണോ ദൈവം, ഒന്നും അല്ലാത്ത ആളാണോ ദൈവം എന്ന് ഒരാൾ വിശ്വസിക്കുന്നത് അവരുടെ മതവിശ്വാസം ഗൈഡ് ചെയ്യുന്ന ആ ടെക്സ്റ്റിനെ വെച്ചുകൊണ്ടാണ്. ലോജിക്ക് അല്ലത്, ലോജിക്കിന് അവിടെ ഒരു പ്രസക്തിയില്ല. എന്റെ ലോജിക്കിന് നിരക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഉദാഹരണം, യേശു ദൈവം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇന്നത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ യേശു ദൈവം ആണെന്ന് ഞങ്ങൾ കയറി ചെയ്യുന്ന പുസ്തകം കൃത്യമാണ്. ഈ സ്വർഗമുണ്ടെന്ന് നിങ്ങൾ എനിക്ക് കുറെ സ്വർഗം വാഗ്ദാനം ചെയ്തു, എനിക്ക് തെളിയിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ തെളിയിക്കാൻ പറ്റുന്നത് 72 ഊറിമാരും ഉദ്ധരി, ഞാനതൊന്നും പറയുന്നില്ല. ഇത് തെളിയിച്ചു തന്നാൽ ഞാൻ സ്വർഗത്തിൽ വരാൻ റെഡിയാന്ന് പറഞ്ഞ അർത്ഥമില്ല. നിങ്ങൾക്ക് എനിക്ക് സ്വർഗം ഉറപ്പും തരുന്നില്ല. അപ്പൊ ഇതിനകത്ത് അർത്ഥമില്ല. കാരണം ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാരയിൽ വിശ്വസിക്കുന്ന ഒരാള് അത് വിശ്വസിച്ചു പോകാൻ കാരണം അവന്റെ അനുഭവങ്ങളും അവന്റെ ബോധ്യങ്ങളും അവന്റെ പാരമ്പര്യങ്ങളും അവന്റെ സ്ക്രിപ്ചറുമാണ്, അല്ല വേറൊന്നും അല്ല അതിലെ കാര്യം. അത് അന്യമതസ്ഥന് ബോധ്യം വരാത്തതിന്റെ കാരണം അവന് ആ റെവലേഷൻ ഇല്ല. ഒരു ഹിന്ദുവിന്റെ ജ്യോതി ഇതാണ്. ഒരു നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഇരിക്കല്ലേ, ഇനിയിപ്പം മലക്ക് വന്നു ഒരു കാര്യം ദൂതറിയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളും വിശ്വസിക്കും ഞാനും വിശ്വസിക്കും, കാരണം അല്പം സെമിറ്റിക് സ്വഭാവം നമുക്കുള്ളതുകൊണ്ട്. എന്ത് ചെയ്യും, മാലാഖ വന്ന് മനുഷ്യരോട് സംസാരിച്ചുകൂടെ എന്ന് പറയും. പക്ഷെ ഹിന്ദുവായൊരു മനുഷ്യന് ഇടുന്നുണ്ട് സീതയ്ക്ക് സന്ദേശം കൊടുക്കാൻ ലങ്കയിലേക്ക് പറന്ന് ഹനുമാൻ പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഏയ്, അതെന്തോ ഒരു കുരങ്ങൻ ഇങ്ങനെ ഈ കടൽ വഴി, ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം. അങ്ങനെ പറഞ്ഞ് നോക്കുവോ, അവന്റെ വിശ്വാസം അത്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്തതിനെ പിന്നെ ഇതിലെ സത്യസന്ധത, ഇതിലേതാണ് ടോപ്പ് എന്ന് പറയുന്നതിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് മനുഷ്യന്റെ ഇഹലോകത്തിലെയും പരലോകത്തിലെയും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട എത്തിക്സ് ആണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. അത് വെച്ച് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു പോരുന്ന ഒരു ജീവിതത്തിന്റെ ഒരു സൗന്ദര്യമുണ്ട്, എത്തിക്കലായി കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ഞങ്ങളെ പഠിപ്പിച്ച ഗുരുവാണ് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു. ആ ബോധ്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അവിടെ. ഇനിയും ഇത് തെറ്റാണെങ്കിൽ ഇതിലും മേത്തരമായ ഒന്നാണ് നിങ്ങളുടെ വക്കലുള്ളതെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് മേത്തരമായ ഒന്ന്. ഞങ്ങൾ നിങ്ങളെക്കാൾ അവകാശപ്പെടുന്ന മേന്മ ഞങ്ങളുടെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഏറ്റവും പ്രധാനം. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ ഭരണഘടനകൾ പോലും രൂപപ്പെടുന്ന ആധുനിക സമൂഹം അംഗീകരിക്കുന്ന എത്തിക്സ് ക്രിസ്ത്യാനിറ്റിയുടേതാണ്. അല്ല, നിങ്ങളുടെ എത്തിക്സ് ഒന്നും അല്ല ലോകം. ശരീഅത്ത് കോടതികളിൽ പോലും ഖുർആൻ ഇപ്പൊ ഇല്ല, കൈ കല്ലേറൊന്നും പറ്റിയല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റി പറയുന്ന ഒരു മൂഡിലേക്ക് ലോകം തന്നെ മാറുന്നുണ്ട്, നിങ്ങളുടെ കോടതികൾ പോലും മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മേന്മയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ ഒരു ഏകദൈവത്തെ കുറിച്ച് അത് നമ്മൾ ചർച്ച വരുമ്പോൾ പറഞ്ഞാൽ മതി, അതൊക്കെ പോട്ടെ. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഞങ്ങൾ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ വന്നില്ല. ഇനി ഞങ്ങൾ എന്താ മുസ്ലിങ്ങളോട് പറയുമ്പോൾ ഇതുപോലെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത്? ഞങ്ങളുടെയിലേക്ക് മുസ്ലിങ്ങൾ വന്നവരുടെ കണക്കെടുക്കുക, അവരുടെ ജീവിതത്തെ കുറെ അനുഭവങ്ങളുണ്ട്. അല്ല, അവർ ഖുറാനും ബൈബിളും വെച്ച് താരതമ്യം ചെയ്ത് പഠിച്ചൊന്നും വന്നവരല്ല. അവർക്ക് കുറെ അനുഭവങ്ങൾ, പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടികൾ, ദൈവം കൊടുത്ത ചില അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ അവർ വന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് കാര്യമായ സ്കോളേഴ്സ് ഞങ്ങളോട് ഇല്ലാത്തതിന്റെ കാരണം അവർക്ക് ഖുറാനും അറിയില്ല, കാര്യമായ ബൈബിളും അറിയില്ല, ദൈവം എന്നെ തൊട്ടു, ഞാനിതാ ഇങ്ങനെ, അത്രേ ഉള്ളൂ ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ഭാഗത്താണ് ബേഡൻ ഓഫ് പ്രൂഫ് കിടക്കുന്നത്, അത് നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല. പകരം നിങ്ങൾ ചെയ്യുന്നത് ഇപ്പുറത്തെന്തൊക്കെയോ കുഴപ്പമുണ്ട്, നിങ്ങൾ ആ കുഴപ്പമല്ലാണ് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് കാണിക്കുക. ഇതേ കുഴപ്പം ഞങ്ങൾ ഖുറാനിൽ നിന്ന് കാണിച്ചു വരുമ്പോൾ മറുപടിയില്ല, അപ്പോഴും ബൈബിളിലേക്ക് ഓടുകയാണ്, തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ വലിയൊരു അവസരവാദപരമായ നിലപാടുണ്ട്. ബൈബിളിനെ കൂടെ കൂടെ രാപ്പകൽ വിമർശിക്കും, എന്നിട്ട് പറയാം അഹമ്മദ് ഉത്തമഗീതത്തിലുള്ള ഉത്തമഗീത മഹാദേറിയാണ് അഹമ്മദ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെയുള്ള ചില വഞ്ചനാപരമായ നിലപാടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഡിബേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഇത്തരം ചില കാര്യങ്ങൾ പൊതുജന സമക്ഷം എടുത്തു കാണിക്കും. ഞങ്ങളുടെ എത്തിക്സ് ആ വാല്യൂ ഞങ്ങൾ ലോകത്തോടൊപ്പം പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങ് പറഞ്ഞോളൂ, ബാക്കി ആൾക്കാർക്ക് പറയാം. അല്ല പാസ്റ്ററെ, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. പാസ്റ്റർ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. പാസ്റ്റർ പറയുന്ന സർഗ സൽഗുണ സമ്പൂർണനായ യേശുവാണ് ദൈവം എന്നൊക്കെ പാസ്റ്റർ അവകാശപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും അംഗീകരിച്ചു. ഈ അംഗീകരിക്കുമ്പോൾ ഈ പറയുന്ന ജനങ്ങളുടെ അടുത്തേക്കൊക്കെ നിങ്ങൾ ഈ സുവിശേഷം എത്തിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഞങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി. ഒരു സെക്കൻഡ്, ഷിറാഫ് അംഗീകരിച്ച യേശു ദൈവമാണെന്ന് ഷിറാഫ് അംഗീകരിക്കുന്നു. എന്ത് ദുരന്താണ് അദ്ദേഹം പറയാൻ തോന്നുന്നത്? അല്ല, യേശു ദൈവമാണെന്ന് ഷിറാഫ് അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിനൊന്നും ഫഹദിന്റെ സൈസ് ഒരു വ്യാഖ്യാനം കേട്ടെ. അതായത് ഫഹദ് ഇതേ പണിയാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അതായത് ചർച്ചയെ കുറിച്ച് സംവാദം നടക്കേണ്ടതിനെ കുറിച്ച് കൃത്യമായിട്ട് കൊടുത്തോട്ടം പാസ്വേഡ് വിവരിച്ചു. ആ വിഷയത്തെ ഫോക്കസ് ചെയ്യാതെ മറികടന്ന് അതായത് മറ്റു വിഷയം വലിച്ചിടച്ചുകൊണ്ട് വരികയാണ് ഷിറാഫ്.
ഞാൻ പറഞ്ഞ ഒന്ന് കൃത്യമായിട്ട് പറയാം, തങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഇപ്പോഴും ഇവർക്ക് അപകർഷതാബോധമുണ്ട്. അതിനൊന്നാമത് തെളിവ് ഇതിന് തൊട്ടുമുള്ളിരിക്കുന്ന ബ്രദർ ലൈജു ജോർജ്, അദ്ദേഹം പറഞ്ഞപ്പോൾ പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, തിരുവട്ടാകൃഷ്ണൻകുട്ടി സാറ് പെരുമ്പാവൂർ സ്വർഗത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോഴാണ് ഇവർ ഇളകിയതെന്ന്. എന്തിനാ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വർഗത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ഇളകുന്നത്? അപകർഷതാബോധം. കാരണം സ്വർഗത്തെ കുറിച്ച് നാട്ടുകാർ അറിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളവ് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പെരുമ്പാവൂര് പറയാം ബ്രദർ ലൈജുവേ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യ പെത്തക്കു ദൈവസഭയിൽ ഒരു വിശ്വാസിയാന്ന് പറഞ്ഞു, ഞാൻ ഇന്ത്യ പെത്തക്കു ദൈവസ്ഥ പാസ്സാണ്. അദ്ദേഹം പറഞ്ഞു എന്റെ ഇപ്പോഴും ക്ലിക്ക് ചെയ്തിരിക്കാം മനസ്സിലെ, സ്വർഗത്തെ കുറിച്ച് കൃഷ്ണൻ തിരുവട്ടാകൃഷ്ണൻകുട്ടി സാറ് പെരുമ്പാവൂര് പ്രസംഗിച്ച് ഇസ്ലാമിക സ്വർഗത്തെ ബൈബിളിനെ കുറിച്ച് പോലും പറയാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. സ്നേഹത്തോടെ അപ്പം ഞാൻ ഇറങ്ങുവാണ്. താങ്ക് യു ബ്രോസ്, ഞാൻ തൽക്കാലം ഒരു സെക്കൻഡ് ചോക്ക പാസ്റ്റ് ഫഹദ് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഷിറാഫ് ബ്രദറെ ഈ ഫഹദിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഷിറാഫ് ബ്രദറിന് സംസാരിക്കാൻ പറ്റുമോ? എനിക്കൊരു അവസരം തരുവാണെങ്കിൽ സംസാരിക്കാം. അതാണ് ഞാൻ ചോദിച്ചത്. അത് തരുന്നേ ഇത്രയും സമയം തന്നല്ല, ചോദിച്ചപ്പോഴെല്ലാം തന്നിട്ടുണ്ടല്ലോ. ഫഹദിന്റെ അസാന്നിധ്യത്തിൽ ഇനി ആ കാര്യം പറയണ്ടല്ലോ, നമ്മൾ കാര്യങ്ങളിലേക്ക് വരും, സംസാരിക്കാം. എനിക്ക് അതേ സമയം ഒരു സെക്കൻഡ് ഇവിടെ ഷിറാഫ് ബ്രദറെ ഇവിടെ ഇത്രയും നേരം താങ്കൾ സംസാരിച്ച് പേഴ്സണലായിട്ട് ഇവിടെ പലരും ഇരിക്കെ മുസ്ലിം സുഹൃത്തുക്കൾ ബാക്കിൽ മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾക്ക് 2 മിനിറ്റ് വേണോ 1 മിനിറ്റ് വേണോ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാവരെയും മാറ്റി നിങ്ങൾക്ക് അവസരം തരുന്നു. ഇവിടെ ഒരു ചോദ്യം ഇതാണ്, ഷിറാഫ് എന്ന് പറയുന്ന വ്യക്തിയായ താങ്കൾക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഫഹദ് എന്ന വ്യക്തിയുടെ ബാക്ക് സപ്പോർട്ട് വേണോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഇല്ല, ഇവിടെ ആർക്കും ആരുടെയും ബാക്ക് സപ്പോർട്ട് വേണ്ടല്ലോ, എല്ലാവരും വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞു വന്ന ചെറിയ പോയിന്റ് ആണ്. ഒരു സെക്കൻഡ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എന്തിനും ഏതിനും ഇടയ്ക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു അന്തരീക്ഷം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫഹദിന് തിരുതി ഉണ്ടെന്ന് പറഞ്ഞ് ഫഹദ് ആ തിരുതി കൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, ചാക്കോ പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാം. അതായത് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഇസ്ലാം മത സുഹൃത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്. ഇസ്ലാമിക സ്വർഗത്തെ കുറിച്ച് ക്രൈസ്തവരായ ഞങ്ങൾ പറയുമ്പോൾ അവർക്ക് അപകർഷതാബോധം തോന്നി. ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ ഈ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ എന്നോട് തനിക്കിതല്ല വേറെ ഒന്നും പറയാനില്ലേ, ഇസ്ലാമിക സ്വർഗത്തെ കുറിച്ച് ഞാൻ ഖുറാനിക ആയത്തുകൾ പറഞ്ഞപ്പോൾ അവരെന്നെ തെറി പറയുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അപകർഷതാബോധം ഈ ഷിറാഫ് ഫഹദ് തുടങ്ങിയതായി ഇസ്ലാം മത വിശ്വാസികളെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും ഖുറാനെയോ ഇസ്ലാമിനെയോ ഇസ്ലാമിക സ്വർഗത്തെയോ മുഹമ്മദിനെയോ വെച്ചുകൊണ്ടൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറാകത്തില്ല. അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഈ ഷിറാഫ് ഇപ്പോൾ പാസ് അനിൽ കൊടുത്തോട്ടം പറഞ്ഞതായ വിഷയത്തെ റൂട്ട് തെറ്റിച്ച് വീണ്ടും യേശുവിനെ കുറിച്ച് ചർച്ച ചെയ്യണം, വീണ്ടും യേശുവിനെ കുറിച്ച് ചർച്ചയണം എന്ന് പറയുന്നത്. അത് ശരിയായ നടപടിയല്ല. നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു ആശയമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ അത് ഞങ്ങളോട് പറയണം. ആ രീതിയിലായിരിക്കണം ചർച്ച മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ശരി. ഇതെല്ലാം ഞാൻ അംഗീകരിച്ചു, ഇതൊന്നും നമ്മൾ അംഗീകരിക്കാതല്ലോ പറയുന്നേ. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ചോദിച്ച കാര്യം എന്താണ്, നിങ്ങൾ ലോകത്ത് മുഴുവൻ സുവിശേഷം എത്തിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ മഹാനായ യേശു ആണ്, ആയിക്കോട്ടെ, അത് നമ്മൾ സമ്മതിച്ചു, അത് ഓരോരുത്തരുടെ ആശയമാണ്. അപ്പം നമുക്കത് ബോധ്യപ്പെടുത്തി തരാനായിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ, ഞങ്ങൾ 2 തവണ ഇവിടെ സംവാദം നടത്തിയിരുന്നു, ഖുർആൻ എടുത്തു വെച്ച്. ഇനിയും നിങ്ങൾ പറയുന്ന ഏത് വിഷയത്തിലും ഖുർആൻ എടുത്തു വെച്ച് സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ഇതിനകത്ത് ഞാനിവിടെ നിന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, നമ്മൾ ഏത് വിഷയത്തെ പറ്റി, നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റിയല്ലോ പറയുന്നത്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് സഹീഹായ ഹദീസുകളുടെയും ഈ പറയുന്ന ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് വിഷയങ്ങളും സംസാരിക്കാൻ തയ്യാറാണ്. അതിന് വേണ്ട പണ്ഡിതന്മാർ എവിടെയുണ്ടെങ്കിലും, ലോകത്തുണ്ടെങ്കിൽ, ഏത് ഭാഗത്തുണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്ന് സംസാരിപ്പിക്കും. അതിന് നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചത് എന്താണ്, നിങ്ങളത് പറയുമ്പോൾ വീണ്ടും ബൈബിൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളെന്താണ് ചോദിച്ചത്, നിങ്ങളെടുത്ത് ഞങ്ങൾ 2 തവണ സംവാദം നടത്തിയപ്പോഴും ഖുർആൻ ബൈബിളിൽ തൊടാതെ ഖുർആൻ മാത്രം വെച്ചിട്ടാണ് സംവാദം നടത്തിയത്, അല്ലാതെ നിങ്ങളുടെ ബൈബിൾ എടുത്തിട്ട് ഓപ്പോസിറ്റ് വെച്ചിട്ടല്ല ചെയ്തത്. അതേ ഒരു വെല്ലുവിളി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബൈബിളിനെ പറ്റി ഞങ്ങൾ പറയുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ സംവാദം നടത്താൻ റെഡിയാണോ? ഇത്രയേ ചോദിച്ചുള്ളൂ, ഉണ്ടെങ്കിലുണ്ടോ ഇല്ലേ, അത്രേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും ബൈബിൾ സംബന്ധിച്ച് സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ അതിനു മുമ്പ് ബൈബിൾ സംബന്ധിയായ നിങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കണം, ഇല്ലാതെ പറ്റിയല്ല. കാരണം ഞാനത് ചിലത് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയാതെ അങ്ങനാണ്, ഇത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഹദീസിൽ എടുക്കുന്ന പോലെ സ്ഥാനത്ത് ശരിയല്ല, പരിങ്ങലാണെന്ന് കാണുമ്പോഴേക്ക് ആ ഹദീസ് ഉദ്ധരിച്ച പരമ്പര ശരിയല്ല, ഈ പണി പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുന്ന ഒരു ഭാഗത്തും തെളിവെടുത്തോണ്ട് വരുമ്പോൾ അതിന് ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഈ ഇരിക്കുന്ന സിരോ ബ്രദറും ഞാനും ഒരുമിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ മുഹമ്മദ് ഈസയുടെ ലാബില്
പെരുമ്പാവൂരിലെ ഗവൺമെന്റ് ആശുപത്രിക്ക് ഓപ്പോസിറ്റുള്ള ലാബില് നേരിട്ട് ചെല്ലുന്നു. ഒരു 10 വർഷമായി കാണും. അപ്പൊ എൻ്റെ കയ്യിൽ ഒരു കെട്ട് പുസ്തകങ്ങളുണ്ട്, ഇതൊക്കെയായിട്ട് ചെല്ലുകയാണ്. സംസാരിക്കാൻ വേണ്ടിയിരുന്നു, ഈ ഹംസയൊക്കെ ഉണ്ട്, ഒത്തിരി പേര് അവിടെ ഉണ്ട്, ചർച്ചയ്ക്ക് വേണ്ടി വന്നു. ആദ്യത്തെ ഇതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുറെ തന്ത്രങ്ങൾ നമുക്കറിയാം. അങ്ങനെ സംസാരിച്ചു വരുന്ന വഴിക്ക് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് സുവിശേഷങ്ങളിൽ നിന്ന് കാണിക്കണം. സുവിശേഷങ്ങളിൽ നിന്നേ പറ്റുള്ളൂ. അതെന്താ സുവിശേഷങ്ങളിലെ പറ്റുള്ളത്? അതിന്റെ കാരണം എന്താ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉത്തരവില്ല. അതും ആകെപ്പാടെ പരിങ്ങലായി. അപ്പൊ സുവിശേഷം 4 സുവിശേഷത്തിൽ നിന്ന് കാണിക്കണം. അതെന്താ ഇദ്ദേഹമാണോ തീരുമാനിക്കുന്നത് ഞാൻ എവിടുന്ന് കാണിക്കണോ? നിങ്ങൾ കണ്ണിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ പറഞ്ഞോളൂ. നിങ്ങളോട് ഞാൻ പറയാ, അല്ല ഖിസാബ് മാത്രം നിങ്ങൾ ഏകത്വം തെളിയിക്കണം, തൗഹീദ് തെളിയിക്കണം. അത് പറ്റുന്ന കാര്യമാണോ? അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ പക്ഷേ ചർച്ച മുമ്പോട്ട് പോകാൻ വേണ്ടി അത് സ്വീകരിച്ചു. സ്വീകരിച്ചിട്ട് തോമസ് പറയുന്നൊരു ഭാഗമുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വാക്യെടുത്തു, ഈ വാക്യെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞത് പച്ചയ്ക്ക് കിടക്കുന്നു. യേശുവിനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ തോമസ് വിളിക്കുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈസ വ്യാഖ്യാനം തുടങ്ങി. വ്യാഖ്യാനം കേട്ടോളൂ, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോഴേക്കും അത് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് മുകളിലേക്ക് നോക്കി വിളിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മതി, സമ്മതിച്ചു. ആ വാക്യമല്ലാതെ വേറെ എനിക്ക് തരാനുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ മുസ്ലിം അല്ലാതായല്ലോ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഒരാളെ കാണുന്നത്. അത് നന്ദി, ഞാൻ അവിടെ വെച്ച് അത് കൂട്ടി. പിന്നെ പുള്ളിക്ക് ഉത്തരവില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ക്രൂശീകരണം കയറി വന്നു. അപ്പൊ പുള്ളി പറഞ്ഞു അല്ലാഹു അവർക്ക് തോന്നിപ്പിക്കായിരുന്നു. അപ്പൊ അല്ലാഹു തോന്നിപ്പിച്ച ഞാൻ പിന്നെ എന്തോ ചെയ്യണ്ടേ? അല്ലാഹു തോന്നിപ്പിച്ചാൽ നിങ്ങൾ വേറെ ചിന്തിക്കാൻ പറ്റുമോ? അല്ലാഹു വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല, അങ്ങനെ കൊന്നിട്ടുമില്ല. അല്ലാഹു അവർക്ക് തോന്നിപ്പിക്കായിരുന്നു. മതി, അല്ലാഹു തോന്നിപ്പിച്ചാൽ മതി, പ്രശ്നം തീർന്നില്ലേ? അപ്പോഴും പൂട്ടി. ചുരുക്കി പറഞ്ഞാല് ആ ചർച്ച അധികം നീണ്ടുപോയില്ല. ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നിങ്ങൾ അതുകൊണ്ട് ആദ്യം പറയേണ്ടത് ഒരു ഇസ്ലാമിയന് ബൈബിൾ എന്താണ്? എനിക്കിത് കൃത്യം അറിഞ്ഞേ പറ്റൂ. ഞാൻ ചർച്ചയ്ക്ക് വരും, ഇന്ന് തന്നെ വരച്ചേക്കാം, സമയം നോക്കണ്ട. ഞാൻ ബൈബിളിൽ നിങ്ങളോട് ചർച്ചയ്ക്ക് വരട്ടി. ഒരു ഇസ്ലാമിയന് എന്താണ് ബൈബിൾ അവന്റെ വീക്ഷണത്തിൽ? അത് കൃത്യമായിരിക്കണം ആ ചർച്ചയിൽ, അല്ലാതെ പിന്നെ വാലും തലയില്ല ചർച്ചയ്ക്ക് വന്നിട്ട് കാര്യമുണ്ടോ? കുറെ എടുക്കുമ്പോൾ നിങ്ങൾ പറയാം അത് അഹമ്മദിനെ പറ്റി അവിടെ പറയുന്നു, മുഹമ്മദിനെ പറ്റി ഇവിടെ കിടക്കും. എനിക്കിതൊന്നും അറിയണ്ട. നിങ്ങൾ കൃത്യ നിലപാട്, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ഉദ്ധരിക്കുന്ന ബൈബിളിന്റെ കൃത്യ നിലപാട് പറഞ്ഞിട്ടേ ചർച്ചയ്ക്ക് വരൂ. അതിന് ഞാൻ റെഡിയാണ്, എവിടെയും റെഡിയാണ്. ഞാനല്ലേ ഇവിടേക്ക് ജാക്കോ ക്ലാസ് ഒക്കെ റെഡിയാണ്. നിലപാട് ചോദിക്കാനിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ 36 ഗ്രന്ഥം എത്രയാണ്? 66 പുസ്തകങ്ങൾ അല്ലേ? ഈ 66 പുസ്തകങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ആ പുസ്തകം എടുത്ത് ചർച്ച ചെയ്യുന്നു. അതിനകത്തോടെ നിലപാട് എന്താണ്? ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്, ഞാനിവിടെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ 66 പുസ്തകങ്ങൾ മാത്രം എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞോളൂ അതിനകത്ത് ഞങ്ങൾ ഉദ്ധരിക്കാൻ കാര്യങ്ങൾ. വേറെ ഒരു സാധനം എടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഈ പറയുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏത് സാധനങ്ങളാണ് ഉള്ളത്. നിങ്ങൾ പറഞ്ഞോളൂ ഇന്ന എന്റെ ബൈബിൾ കമന്ററിയോ ഏത് കമന്ററിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞങ്ങൾക്കത് വിഷയമല്ല. ഞാൻ ഇത്രേ പറഞ്ഞോളൂ, ഞങ്ങളോട് ചോദിക്കുക ഖുർആനെ പറ്റിയുള്ള നിലപാട്. ഞാൻ പറയും, പറഞ്ഞിട്ടേ ചർച്ച കയറും. മുഹമ്മദ് നിലപാടെന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങൾ അതിൽ കുറെ ദൈവവചനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, അതിൽ കുറെ ഭാഗം പോയി വായിക്കാൻ പറയുന്നു. അപ്പൊ നിങ്ങൾ അവിടെ കുരുങ്ങുക, നിങ്ങൾക്കറിയാം. അപ്പോ ഒരടി പിന്നെ ചർച്ച മുമ്പോട്ട് നീങ്ങില്ല, ഒരു ഇഞ്ച് ചർച്ച നീങ്ങത്തില്ല. അതിന്റെ കാരണം ലോക ചരിത്രത്തിൽ 1400 വർഷമായിട്ട് ഇന്നു വരെ ഇസ്ലാമിയൻ അതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഒരു ചിന്തയില്ല, എങ്ങും ക്രോഡീകരിച്ചിട്ടില്ല. അതായത് അത് ദൈവവചനമാണോ ആണോ, കുറെയൊക്കെ ശരിയാണോ, കുറെ ശരിയാണ്, മാറ്റത്തിരുത്തൽ വരുത്തിയോ വരുത്തി. തെളിവ് എവിടെ? നത്തിങ്. നിങ്ങളുടെ കയ്യിലില്ല, മുഹമ്മദിന്റെ കയ്യിലില്ല, ഖുറാനിലില്ല, ഹദീസിലില്ല. ഇത് വെച്ച് ആണത്തത്തോടെ തെളിയിക്കുന്നേ, എന്നിട്ട് കയറി സംവാദത്തിൽ. നിങ്ങൾ ക്രൈസ്തവരോട് സംസാരിക്കാൻ വരുമ്പോൾ, അവരുടെ മതഗ്രന്ഥം വിമർശിക്കാൻ വരുമ്പോൾ, നിരീശ്വരം സംസാരിക്കുന്ന പോലെ വന്നിട്ട് ഞങ്ങൾ 66 പുസ്തകത്തിൽ നിന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഖുർആൻ കളഞ്ഞുവാ? നിങ്ങൾ മുസ്ലിം അല്ലാതെ ചോദിക്കുക, ഞങ്ങൾ ഉത്തരം പറയാം. മുസ്ലിം അല്ലാതെ ചോദിച്ചു, ഒരു പ്രശ്നമില്ല. മുസ്ലിം അല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ വാ. അത് മുസ്ലിമായിട്ട് നിങ്ങൾ ചോദിക്കാൻ വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ തോറയെ പറ്റി, ഈജിലിനെ പറ്റി, ഇതിലുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് പറയണം. അല്ലെ, ഇന്ന ഇന്ന ഭാഗം ഇതിൽ മുഹമ്മദ് അംഗീകരിച്ചേ ഇല്ല, ഇന്ന ഇന്ന ഭാഗങ്ങൾ മുഹമ്മദ് അക്സെപ്റ്റ് ചെയ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാല് ബൈബിളിലെ ഖുർആൻ അംഗീകരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നു പൊതുവായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മതി, അത് മാത്രം എടുത്തുകൊണ്ട് കാണിച്ചാൽ മതി, പ്രശ്നം തീർന്നല്ലോ. ഖുർആൻ അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഖുർആൻ അംഗീകരിക്കാത്ത ഒന്നും ബൈബിളിലെ ശരിയല്ല, അതെല്ലാം മാറ്റത്തിരുത്തുകൾ വരുത്തിയാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് അതൊന്ന് ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. അല്ലെ, അത് കണ്ടുപിടിക്ക്. ഇത്രയും കിതാബുകൾ 1400 വർഷമായിട്ട് എഴുതിയല്ലോ, ഇതൊന്ന് കണ്ടുപിടിക്ക്. ബൈബിളിലെ ശരികൾ ഏതൊക്കെയാണ്, ഖുർആൻ അംഗീകരിക്കുന്ന ശരികൾ, അത് മാത്രം കൊണ്ടിങ്ങോട്ട് വാ. എന്നിട്ട് ബാക്കി മാറ്റത്തിരുത്തുകൾ വരുത്തിയതോ നിങ്ങൾക്ക് ഏതും വിമർശിക്കാം. ഇന്ന ഇന്നത് കൈകടത്തി, ഇന്ന ഇന്ന പോലെ ആയി, ഇന്ന പോലെ പ്രശ്നങ്ങൾ അതുണ്ട്, അതങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. അല്ലെ, ചർച്ച വഴിമാറിപ്പോലെ. കാരണം ഞങ്ങൾ സംസാരിക്കുന്ന ഒരു നിരീശ്വരനോടോ ഒരു ഹിന്ദുവിനോടോ അല്ല, മറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് ഈ തോറയോട് അല്ലെങ്കിൽ
നിങ്ങൾ തൗറത്ത് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റിനോട് ന്യൂ ടെസ്റ്റമെന്റിനോട് എവിടേക്കോ ഒരു ബന്ധം കിടക്കുന്ന ഒരു മതം വിശ്വസിക്കുന്ന ആളുകളോടാണ്. അല്ലെ, ഇത്രയും ടോക്കില്ല, ഹിന്ദുക്കളുമായിട്ട് ഒരു ടോക്കും ഇല്ലല്ലോ ഈ കാര്യത്തിൽ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ഇവിടുന്നാണ്, അല്ല നിരീശ്വരൻ ചോദിക്കുന്നില്ല, ഞങ്ങൾ കുറെ ചോദ്യം ചോദിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളായിട്ടാണ് ഖുറാൻ വിമർശിക്കുന്നത്, അല്ല നിരീശ്വരന്മാരായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ചോദ്യം ചോദിക്കില്ല. ക്രൈസ്തവൻ എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ഖുറാനെ പറ്റി ക്രിസ്ത്യാനിക്ക് കറക്റ്റ് നിലപാടുണ്ട്, മുഹമ്മദിനെ പറ്റിയുണ്ട്, അള്ളാഹുവിനെ പറ്റിയുണ്ട്, നിങ്ങളുടെ സകല വിശ്വാസത്തെയും പറ്റി ഞങ്ങൾക്ക് കൃത്യ നിലപാടുണ്ട്. ആ നിലപാടിൽ തറയിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നില്ലേ, ചർച്ച വിദണ്ഡവാദമാണ്. ചർച്ച ചർച്ചയായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാകണം, ഞങ്ങൾ ബൈബിൾ സംസാരിക്കാൻ. ഞങ്ങളുടെ ബൈബിളിനോടുള്ള നിലപാട് അന്നും ഇന്നും ഒന്നും മാറ്റമില്ല പാസ്റ്ററെ. ഈ നിലപാട് എന്താണ്, ബൈബിൾ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു നിലപാടുകൾ തന്നെയാണ് നമ്മുടെ അന്നത്തെ ഇന്നത്തെ നിലപാട്. അപ്പൊ നിങ്ങളാണത് തെളിയിച്ചു തരേണ്ടത്, ഇതിനകത്ത് മാറ്റത്തിരുത്തലുകളില്ല, ഈ കാര്യങ്ങൾ ദൈവിക ഗ്രന്ഥമാണ്, അല്ലെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗ്രന്ഥമാണ്. ഈ ബൈബിൾ വെച്ച് നിങ്ങൾക്ക് നിങ്ങളല്ലേ തെളിയിക്കേണ്ടത് യേശു ദൈവമാണെന്ന് തെളിയിക്കേണ്ടത്. നിങ്ങൾ ആ വചനങ്ങൾ പറഞ്ഞ് നിങ്ങൾ തെളിയിക്കുക. അതിനെ കൗണ്ടർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വചനം ഉണ്ടെങ്കിൽ നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ കോട്ട് ചെയ്യത്തുള്ളൂ. അല്ല, ഞങ്ങളെടുത്തു നിരീശ്വരവാദിയോട് സംസാരിക്കുന്ന രീതിയിലല്ലോ താങ്കളോട് സംസാരിക്കുന്നത്, നമ്മളൊരു വിശ്വാസിയായിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്. സാറേ, ബൈബിളിൽ മാറ്റത്തിരുത്തൽ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് ഖുറാനും മുഹമ്മദുമാണ്. അത് ഉത്തരിച്ചോ പ്രശ്നം തീർന്ന്, അത് ഇങ്ങോട്ട് ഇട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ബൈബിൾ ഒരു ദൈവിക ഗ്രന്ഥമാണോ എന്നുള്ള രീതിയിൽ നമുക്ക് കൂടെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ബൈബിൾ ദൈവ ഗ്രന്ഥമാണോ അല്ലയോ എന്ന ചർച്ച നിങ്ങളിൽ നിന്നുകൂടെ വരണം. അതിന്റെ കാരണം നമുക്ക് നമ്മളിൽ ലിങ്ക് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾ അറിയാം കാര്യം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് മുഹമ്മദിനും അതുപോലെ ഖുറാനും ബൈബിളിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അവിടെ അതല്ലേ, അത് കവിഞ്ഞ് നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. മുഹമ്മദ് പറയുന്നതോ ഖുറാൻ പറയുന്നതോ ആണല്ലോ ആധികാരികത. ബുക്കാരി പോലും ഒന്നുമല്ല, ബുക്കാരി എന്ത്, അദ്ദേഹത്തിന് പറയാൻ പറയും ഏതായാലും, കാരണം അന്ത്യപ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞു. ബുക്കാരി മുസ്ലിമൊക്കെ വീട്ടിൽ പറ, നിങ്ങൾ ഖുറാൻ എടുത്തിട്ട് ഇനി ബുക്കാരി എടുത്തു വരും, കുഴപ്പമൊന്നുമില്ല. ഖുറാനിൽ നിന്ന് എടുത്തിട്ട് മുഹമ്മദ് പറഞ്ഞതായിട്ട് തോറയെ പറ്റിയുള്ള അഭിപ്രായം, തോറ എന്താണ് അദ്ദേഹത്തിന്, ഈഞ്ചിയിൽ എന്താണ് അദ്ദേഹത്തിന്, അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞോ ഇത് മാറ്റത്തിരുത്തലുണ്ട്, അല്ല നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് വില, ഖുറാന്റെ അഭിപ്രായമല്ലേ പ്രധാനം. അത് വെച്ചിട്ട് പറ, ഞങ്ങളുടെ ഖുറാന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിന്റെ വിശ്വാസ അടിസ്ഥാനത്തിൽ ഇത് അന്തസ്സായിട്ട് പറ, ബൈബിൾ എന്ന് പറയുന്നത് മാറ്റത്തിരുത്തലുകളുള്ള, കുഴപ്പം പിടിച്ച, മനുഷ്യന്റെ ഇഷ്ടത്തിന് തിരുത്തിയ, തുച്ഛമായ വിലയ്ക്ക് വിറ്റുകളഞ്ഞ, അങ്ങ് തകർത്തു വിഷയം തീർന്ന്, ഇത് പറയാതെ എന്തൊരു ചർച്ച. ഓക്കെ, നമ്മൾ പാസ്റ്റർ അതിന് സമ്മതം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലേക്ക്. ബൈബിളിന്റെ ആധികാരികതയെ പറ്റി താങ്കൾക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ ചോദിക്കട്ടെ, ബൈബിളിന്റെ, അല്ല ഞാൻ സാധാരണക്കാരനായ ഒരാൾ ചോദിക്കുന്നതാണ്. താങ്കളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്, സാധാരണ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് താങ്കളുടെ ബൈബിൾ വെച്ചിട്ട് തെളിയിക്കാനായിട്ട് കഴിയല്ലേ, ദൈവം ഈ പറയുന്ന ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പൊ താഴെ ഇത്ര ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് വിശ്വാസി, അല്ല വിശ്വാസിനെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയൂല്ലേ. നിങ്ങൾ ഈ ഒരു ഏത്തിസ്റ്റ് ആയിട്ടല്ലോ സംസാരിക്കുന്നത്, അത് ഞാൻ പറയുകയാണ്. വിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്നത് പറയട്ടെ, ലോകത്തെറ്റുവാദിയുള്ള ക്രൈസ്തവരാണ്, ഏറ്റവുമധികമുള്ള സമൂഹം എന്ത് വരുമികളുണ്ടെങ്കിലും ക്രൈസ്തവരാണ്. അത്രയും വലിയൊരു സമൂഹത്തെ പാലസ്തീനിയായ 120 മൈൽ പ്രാന്തപ്രദേശങ്ങളിൽ ഉള്ള ഒരു സന്ദേശം അത്രയും വലിയ സമൂഹത്തെ കൺവിൻസ് ചെയ്തിട്ട് പോരെ, അതുപോലെ ഞങ്ങളെ എന്തോളം, അത് വലിയ കാര്യമല്ലേ. അപ്പൊ ഞങ്ങൾ അത് കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അത് പ്രൂവണാണ്. പിന്നെ ഷിറഫ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുനെ അറിയാം, സാധാരണക്കാരനല്ല ഷിറഫ്, ആ അർത്ഥത്തിലും അല്ല, അത്ര നിഷ്കളങ്കമായ ചോദ്യമേ അല്ലത്. നിഷ്കളങ്കരായ ആളുകളോട് നിഷ്കളങ്കമായ ഒരു ചോദ്യത്തിന് അങ്ങനെയാണ് മറുപടി, ലോജിക്കലായ കാര്യത്തിൽ അങ്ങനെയാണ് മറുപടി. ഇവിടുത്തെ പ്രശ്നം എന്താ, ഒരു ഇസ്ലാം ക്രൈസ്തവ സംവാദത്തിൽ ഒരു ചർച്ചക്കിറങ്ങി വരുന്ന ആൾ ഇസ്ലാമിന്റെ നിലപാട് തറയിൽ നിന്ന് സംസാരിക്കണം. ഇപ്പൊ ഞങ്ങൾ പലരായിട്ടുള്ള ക്രൈസ്തവരുടെ പല ഗ്രൂപ്പിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, അത് സ്വാഭാവികമാണ്. ഖുറാൻ സോറി പിന്നെ ഹദീസിൽ തന്നെ പറയുന്നില്ലേ, എന്റെ സമുദായം യൂതന്മാർ 72 പിരിഞ്ഞെങ്കിൽ എന്റെ സമുദായം 73 പിരിയുമെന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരായിട്ടുണ്ട്, 72 യൂതന്മാർ പിളർന്നിട്ടില്ല, മുഹമ്മദിന്റെ ഒരു അബദ്ധമായിരുന്നു. 72 പോയിട്ട് 7 പോലും പിളർന്നിട്ടില്ല, അത് വേറൊരു കാര്യം. ഇതുവരെ പിളർന്നിട്ടില്ല, ഇനി നാളെ പിള്ളരുവോ നമുക്കറിയില്ല. 72 കണക്കേ തെറ്റാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പിളർപ്പല്ലാടത്തുകൊണ്ട് പല ഗ്രൂപ്പുകാരുണ്ട്. പക്ഷേ ഞങ്ങളുടെ 2000 വിശ്വാസ നിലപാടിൽ ഖുറാനെ പറ്റി മുഹമ്മദിനെ പറ്റിയൊക്കെ ഉള്ള 2000 വേണ്ട, അതുണ്ടായ ശേഷമുള്ള ആ കാലത്ത് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്, ഇന്ന ഇന്നതാണ്, അതിലെ ചിന്ത ഇന്നതിന്നതാണ്, അതൊക്കെ എവിടുന്ന് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ഒട്ടും ഖുറാന്റെ ദൈവികത അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടും മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കുന്നില്ല, അള്ളാഹുവിന്റെ ദൈവത്വം ഒട്ടും അംഗീകരിക്കുന്നില്ല. ഞങ്ങളെ സന്തോളം, നിങ്ങൾ തിരിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ പ്രവാചകത്വം അംഗീകരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പ്രസംഗിക്കുന്ന അല്ലേ, അല്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിന്റെ നിലപാടൊന്ന് പറഞ്ഞോട്ടെ. എടുത്തോട്ടും പോരെ, അതായത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കുന്നുണ്ടോ, ഒടിയവളാണോ? അതായത് ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള്
ഉപയോഗിക്കുന്ന വേദഗ്രന്ഥമായിട്ട് കരുതുന്ന ബൈബിള് ഈസാനബിക്ക് കൊടുത്തിട്ടുള്ള ഗ്രന്ഥമല്ല എന്നാണ് വിശ്വാസം. അത് തന്നെയാണ് ഏകദേശം ഈ പഴയ വേദത്തിലോട്ട് പോകുന്നത്, ഐ മീൻ തോറയിലോട്ട് പോകുന്നത്. ഇത് രണ്ടും മാറ്റിത്തിരുത്തലിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ചില ദൈവിക വചനങ്ങൾ അതിനകത്തുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിൽ യേശു പറഞ്ഞിട്ടുള്ള യേശുദേവൻ്റെതായിട്ടുള്ള വചനങ്ങളും അതിനകത്തുണ്ട്, മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന യേശുവിന് ഇറക്കി പിടിച്ച് കൊടുത്തിട്ടുള്ള ഇഞ്ചിയിലല്ല ഈ ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ അതിനൊക്കെ ശേഷം ഈ മത്തായി അങ്ങനെയുള്ള അതുപോലെയുള്ള ആളുകളുടെ പൗലോസൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, നിലപാടൊന്നും പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സഹോദര, ഞാനൊന്ന് പറഞ്ഞു തീർത്തിട്ട് താങ്കൾ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കല്ലേ. എന്താ പ്രശ്നം? നമ്മുടെ നിലപാടല്ലേ ഈ പറയുന്നത്, അതിനകത്ത് നമ്മള് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അതാണ് അതിന്റെ രീതി. ഇനിയിപ്പോ ഇത് വെച്ചിട്ട്, ഈ മാനദണ്ഡം വെച്ചിട്ട് നിങ്ങൾക്ക് ബൈബിളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അല്ല, ഞാൻ വെല്ലുവിളിക്കുന്നില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നിക്കേ, ഇത് ഞാൻ ഇവരെല്ലാം കേൾക്കൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, ഇതെല്ലാം കേട്ടല്ലോ, മുഴുവൻ പേരും കേട്ടല്ലോ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഹമ്മദ് പറഞ്ഞതായിട്ടും ഖുറാനിലുള്ളതായിട്ടും ഒന്ന് തെളിയിച്ചാൽ മതി, അതിനപ്പുറത്തല്ലല്ലോ നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തി ഒപ്പം മതൊക്കെ പിന്നീട് എഴുതിയ സാധനമാണ് ഈ ബൈബിള്, ഞങ്ങൾ ഇത് ഗൗരവത്തിലൊന്നും എടുക്കുന്നില്ല, പിന്നെ കുറെ കാര്യമൊക്കെ അതിലുണ്ട് എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ടോ ഖുറാൻ പറഞ്ഞതായിട്ടോ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ അടുത്ത നിമിഷം തന്നെ ചർച്ചയാണ്. ഈ നവാസ് പറയുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് വിരുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ മനക്കോട്ടകൾ ഇവിടെ പറയുന്നത് കൈകണ്ടെത്തിയിട്ടുണ്ട് ദൈവികമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഒളിച്ചോട്ടമാണ് ലക്ഷ്യമുള്ളായിക്കോളൂ, അതല്ലാതെ ബൈബിളിന്റെ ആധികാരികത തെളിയിക്കാൻ തയ്യാറുണ്ടോ? ബൈബിളിന്റെ ആധികാരികത തെളിയിക്കാൻ തയ്യാറുണ്ടോ? പറയുന്ന ക്ലിയർ അല്ല. ഒരു സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ, നവാസ് അതല്ല അതിന്റെ കാര്യം. നവാസ് പറയുന്ന നിലപാട് അള്ളാഹുവിന്റെ നിലപാടാണോ മുഹമ്മദിന്റെ നിലപാടാണോ ഖുറാൻ പറയുന്നതാണോ, അതിനപ്പുറത്തേക്ക് ഒരു അതോറിറ്റി ഇല്ലല്ലോ. അതിൽ അങ്ങനെ ഒരു ആശയമുണ്ടോ? ഇപ്പൊ നവാസ് പറഞ്ഞു യേശുവിന്റെ ഖുർആനിന്റെ നിലപാട് അറിഞ്ഞെങ്കിലേ നിങ്ങൾ ബൈബിൾ ചർച്ചയ്ക്ക് എടുക്കുന്നതാണോ? ഖുർആനിന്റെ നിലപാട് അറിഞ്ഞെങ്കിലേ നിങ്ങൾ ബൈബിൾ ചർച്ചയ്ക്ക് എടുക്കും. നവാസേ ഇത് പറ്റില്ല, പറയട്ടെ. നവാസിന് ഞാൻ പറഞ്ഞതിന് ശേഷം പ്രതികരണം പറയാം. അള്ളാഹുവിന് അങ്ങനെ ഒരു നിലപാടുണ്ട്, നവാസ് പറഞ്ഞ പോലെ യേശുവിന്റെ വചനങ്ങളിൽ കുറച്ച് ദൈവിക വചനമുണ്ട്, ഇന്ന ഭാഗങ്ങളിൽ കുറച്ച് ദൈവിക വചനങ്ങളുണ്ട്. അത് അള്ളാഹുവിന്റെ നിലപാടാണോ, അത് മുഹമ്മദിന്റെ നിലപാടാണോ, ഖുറാന്റെ നിലപാടാണോ, ഇതാണ് നവാസ് പറയേണ്ടത്. അല്ല, നവാസ് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് അതോറിറ്റി ഇല്ലല്ലോ, അതാണ് അതിന്റെ വിഷയം. ഇപ്പൊ നവാസിന് തൊട്ട് മുമ്പേ സംസാരിച്ച ഷിറാഫും ഒക്കെ ഈ ഇപ്പോഴത്തെ സാമാന്യ ബോധത്തിനങ്ങ് സംസാരിക്കുക. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തനുസരിച്ചോ മുഹമ്മദിന്റെ പ്രമാണം അനുസരിച്ചല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മനസ്സ് വരെ നിങ്ങളൊക്കെ വെച്ച് കിച്ചുക. പക്ഷെ അതുകൊണ്ട് ഇവിടെ കാര്യമായില്ല. അള്ളാഹു പറയണം അല്ലെങ്കിൽ മുഹമ്മദ് പറയണം, ഒന്ന്. രണ്ടാമത്, ഈസയ്ക്ക് അള്ളാഹു കൊടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഈസയായിട്ട് ഒരു ബന്ധവുമില്ല, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞങ്ങൾ നേരത്തെ തെളിയിച്ചു അള്ളാഹുമായിട്ട് ബന്ധമില്ല. പക്ഷെ നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ കിതാബിനകത്ത് താണ്ട് കിടക്കുന്നു ബൈബിൾ തെറ്റി, താണ്ട് കിടക്കുന്നു തൗറാത്ത് തെറ്റി, അല്ലെങ്കിൽ താണ്ട് കിടക്കുന്നു സബൂർ തെറ്റി. അതാ കാണിച്ചു തരണ്ട. അല്ലാതെ ഇവിടെ വന്നിരുന്ന ഈ രാത്രി വന്നിരുന്നോണ്ട് തെറ്റ് തെറ്റ് തെറ്റെന്ന് പറയുന്ന ഒരു രീതിയല്ല, ഒന്ന്. രണ്ടാമതായിട്ട് പിന്നെ താങ്കൾ പറഞ്ഞു ബൈബിൾ എന്തോ മത്തായി എഴുതി. അതേ സുഹൃത്തെ, മത്തായി തന്നെ എഴുതിയത്. അതിന്റെ മുകളിൽ ശീർഷകത്ത് കൊടുത്തിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഒന്നും. പക്ഷെ നിങ്ങളുടെ പുസ്തകം ആരാ? സൂറത്തിൽ ബക്ര ആരാ എഴുതിയത്? പശുവാണ് എഴുതിയത്. അതിന്റെ ടൈറ്റിൽ കിടന്ന് പശു എന്നാണല്ലോ കിടക്കുന്നത്. അപ്പൊ പശുവാണ് രണ്ടാമത്തെ എഴുതിയത്. അതുപോലെ തന്നെ നാലാമത്തെ എഴുതിയത് സ്ത്രീകളാണോ? സൂറത്തിൽ നിസ എന്ന് പറഞ്ഞ സ്ത്രീകളെന്നല്ലേ. അഞ്ചാമത്തെ എഴുതിയത് ഭക്ഷണത്തിലകയാണോ? കാലുകൾ കന്നുകാലികളാണോ ആറാമത്തെ എഴുതിയത്. അഞ്ചാമത്തെ എഴുതിയ ആനയാണ് എഴുതിയത് സൂറത്ത് ഫീൽ. സൂറത്ത് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ബൈബിളിനകത്ത് കയറി മാന്താനായിട്ട് വരരുത് കേട്ടോ. ഇത് ആരാ എഴുതിയത്? നിങ്ങളുടെ കിതാബിനകത്ത് ഓരോ സൂറകളും ആരാ എഴുതിയത്?
18 അധ്യായം ഗുഹയാണ് എഴുതിയത്. അപ്പൊ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ട് വേണം ബൈബിളിൽ വിമർശിക്കാനായിട്ട് വരാണ്ട്. ബൈബിളിൽ എഴുതിയത് മനുഷ്യരാണ്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. അതിനകത്ത് രണ്ട് പക്ഷമല്ല, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ തിരുത്തി എന്ന് പറയുമ്പോൾ അത് അള്ളാഹു ദാണ്ട് ഇന്നടുത്ത് പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു പറയണം. അല്ലാതെ ഒരു പുതിയ അവതാരം വന്നിട്ട് ദാ തിരുത്തി കുറച്ച് ഞങ്ങൾക്ക് ശരി, ഇത് ആരുടെ തിട്ടൂരമാണ്, ഇത് ആരാ പറഞ്ഞത്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്റെ ചാക്കോ പാസ്റ്റർ ഇത്ര ഉറപ്പുള്ള ഒരു ഗ്രന്ഥം വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് തെളിയിക്കാൻ പേടിക്കുന്നേ? ചാക്കോ പാസ്റ്റർ പറഞ്ഞു ഇത്, അല്ല ഒരു മിനിറ്റ് നവാസക്ക ഒരു മിനിറ്റ്, ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ് കടുവയാണ്, മാനാണ്, തേനാണ്, ഓക്കെ എല്ലാം നമ്മൾ അംഗീകരിച്ച്, ഇതൊക്കെ ആണ് നിങ്ങൾ ഡെയിലിരിക്കുന്ന വളരെ മനോഹരമായിട്ട് എഴുതി പിടിപ്പി എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രന്ഥമാണ്, ദൈവം നേരിട്ട് ഇറക്കി തന്നത്, അല്ലെങ്കിൽ തന്നെ ദൈവത്തിന്റെ ശിഷ്യന്മാരിൽ, ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു. നിങ്ങൾ ഈ സാധനം ഞങ്ങൾക്കൊന്നും ബോധ്യപ്പെടുത്തി താട്ട്. ഞങ്ങൾ പറയുന്നത് കാലകാലമായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലേ? നിങ്ങൾ പറയുന്നു യേശു ദൈവമാണെന്ന്, ഞങ്ങൾ പ്രവാചകനാണെന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യമേ, ഒരൊറ്റ കാര്യം, ഷിറാ ബ്രോ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാനാണോ ഡിബേറ്റിനാണോ ഷിറാ ബ്രോ വന്നേക്കുന്നത്? സുവിശേഷ പ്രസംഗം പറയാനാണെങ്കിൽ ഷിറാ ബ്രോ ഈ പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. നമ്മളിവിടെ ഡിബേറ്റിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? താങ്കൾ ഡിബേറ്റ് ആണോ അതോ താങ്കൾ ഒരു സുവിശേഷം കേൾക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ടോ? കൺവെൻഷൻ പ്രസംഗം പോലും കേൾക്കാൻ വേണ്ടിട്ടാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഡിബേറ്റ് ആണെങ്കിൽ താങ്കൾ പറഞ്ഞതിനകത്ത് എന്താ ലോജിക്ക്? ഞങ്ങളെ വന്ന് തെളിയിച്ച് അതല്ലല്ലോ അതിനകത്ത് അർത്ഥം. ഡിബേറ്റ് എന്ന് വെച്ചാൽ ഡിബേറ്റ് തന്നെ, ഡിബേറ്റിന് അതിൻ്റെ ആയിട്ടുള്ള രീതിയില്ലേ ഷിറാ ബ്രോ? താങ്കൾ ഈ പറയുന്നതിനകത്ത് എവിടെ ഡിബേറ്റിന്റെ സ്ട്രാറ്റജി ഉള്ളത്? താങ്കളും ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല. ഞാൻ പറയാം, ഈ അടുത്ത ക്ലോസ് റൂം വെട്ടി ഒന്നര മാസം ഉപയോഗിച്ചതാണല്ലോ ഡിബേറ്റിന്റെ കാര്യം. എവൻ വന്നില്ലല്ലോ ഡിബേറ്റിന്. പേഴ്സണലി പോണ്ട, ഞാൻ നവാസായിലേക്ക് വരാം, ഷിറഫിലേക്കും വരാം, മാസ്റ്ററിലേക്ക് വരാവേ. ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിറഫിനോടോ നവാസ് ബ്രോയോടോ ഉള്ള ഒരു ചർച്ചയല്ല. എന്റെ ഓഡിയൻസ് താഴെ ഇരിക്കുന്നു, അവരുടെ മുമ്പിൽ അവർ മനസ്സിലാക്കണം. അതിനുവേണ്ടി ചാക്കോ പാഷ് പറഞ്ഞതിന്റെ അതേ ചുവട് പിടിച്ച് ഒരു കാര്യം പറഞ്ഞാൽ, ഇത് ഓരോ ഇസ്ലാം ദാവക്കാരൻ്റെയും പരിമിതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, ഇവരുടെ ഒരു അധ്യായമുണ്ട് ഖുറാനിൽ 5, അൽമായിദ തീറ്റപാത്രം എന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിലെഴുതി ഭക്ഷണത്തെളിയ തീറ്റപാത്രം എന്ന് ഞാൻ എൻ്റെ ഒരു പരിഭാഷ പറഞ്ഞ സോറി, അതിൽ 43 ആയത്ത് നിങ്ങൾ കേട്ടോ. എന്നാൽ യഹൂദർ അവരെങ്ങനെയാണ് താങ്കളെ വിധികർത്താവാക്കുന്നത്? അവരുടെ പക്കൽ തൗറത്തുണ്ട്. അപ്പോൾ ഇത് എഴുതുന്ന കാലത്ത് അവരുടെ പക്കൽ തൗറത്തുണ്ട്, അതിലാകട്ടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുണ്ട്. അതിനുശേഷവും അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെ അല്ല. നിശ്ചയമായും നാം തന്നെയാണ്, 44, നാം തന്നെയാണ് തൗറത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. അല്ലാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ യഹൂദ മതക്കാർക്ക് അനുസരിച്ച് വിധി കൽപ്പിച്ചു പോന്നു. പുണ്യവാന്മാരും മതപണ്ഡിതന്മാരും ഇങ്ങനെ വിധി കൽപ്പിച്ചിരുന്നു ഇരിക്കുന്നു. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവർ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരതിന് സാക്ഷികളുമായിരുന്നു. അതിനാൽ നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടാതെ എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ വചനങ്ങളെ നിങ്ങൾ തുച്ഛമായി വിലക്കി വിറ്റുകളയും. ഇത് ഞാൻ ഒരാളോട് വളരെ തർക്കിച്ചതാണ്. യഹൂദം വിറ്റുകളയുന്നു എന്നല്ല, നിങ്ങൾ ഇതാരാണ് ഈ നിങ്ങൾ എന്ന് ഇവർ വ്യക്തമാക്കിയാൽ മതി, തെളിവോടെ വേണം. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആര് വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു അവിശ്വാസികൾ. ഇവിടെ തിരുത്തിയത് ഇവിടെ കിടക്കുന്നേ, ഒറ്റ വാക്കിൽ നേരിട്ട് തിരുത്തി എന്ന് പറയാമോ? ഇത് ഇങ്ങനെ പറഞ്ഞു വെച്ച ഒരു കിതാബിനെ പരിചയപ്പെടുത്തിയിട്ട് ഞങ്ങളോട് ചോദിക്കുക, ഇത്രയും ശ്രേഷ്ഠമായുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ എന്താ പേടി? ഞങ്ങളല്ലല്ലോ തെളിയിക്കേണ്ടത്, നിങ്ങൾ ഏച്ചു കെട്ടിയൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് വരികയാണ്. ഞങ്ങളുമായിട്ടോ അബ്രഹാമുമായിട്ടോ സെമിറ്റിക് വിശ്വാസധാരയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഒരു സമൂഹം. അവർ വന്നിട്ട് നേരെ കണക്ഷൻ ഉണ്ടാക്കിയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് കൂടി ഇതിൽ കുറെ അവകാശമുണ്ട്, ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്നോട്ട് പറഞ്ഞിട്ട് പറയുകയാണ് ആധികാരികത തെളിയിക്കുക. എന്തിന്? നിങ്ങളെങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആഡ് നിങ്ങൾ ഇരുന്ന് ആഡ്, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്കാണെങ്കിൽ അത് അങ്ങനെ താല്പര്യമില്ല, അങ്ങനെ താല്പര്യമില്ല. നിങ്ങൾ കുറച്ച് സംസാരിക്കണം, നിങ്ങൾ ചർച്ച കൊടുത്തോട്ടെ. നമ്മുടെ റൂമിൽ വന്ന അദ്ദേഹം എങ്ങനെ സംസാരിച്ചു പോയെന്ന് ചോദിച്ചു നോക്കൂ, അതിലൊരു മാന്യത വേണം ചെയ്യുമ്പോ. അദ്ദേഹം കൊടുത്തോട്ടെ റൂമിൽ വന്നു, അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുത്തു, അദ്ദേഹം പോയല്ലോ. നമ്മൾ ഇതുപോലെ ഇടപെട്ടില്ലല്ലോ. നിങ്ങളെ കൊടുത്തോട്ട് പ്രസംഗിക്കുന്നു, അതേ ചാക്കോ പ്രസംഗിക്കുന്നു, അതേ സിജോ പ്രസംഗിക്കുന്നു. എല്ലാവരും നവാസിന് എന്താ പറയാനുള്ളത്?
അല്ല, നമ്മള് രണ്ട് ഭാഗത്തു നിന്നിട്ട് ഇവിടെ ഈ പറയുന്ന പോലെ രണ്ട് ആശയത്തില് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ സംവാദം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്നൊക്കെയാണ് ഒരു വാദം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ ആധികാരികത തെളിയിക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിന്റെ ആധികാരികതയിലേക്ക് മാതലത്തിൽ വേണേ അങ്ങനെ ചർച്ച നടത്താം. അവിടെ എന്താണ് പ്രശ്നം? നിങ്ങൾ അതിനിടയ്ക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ എന്നെ മ്യൂട്ട് ചെയ്യല്ലേ? ഞാൻ എന്നോട് പറഞ്ഞോളാം വേണ്ടല്ലേ ഞാൻ പറഞ്ഞേ, പിന്നെ മ്യൂട്ട് ചെയ്യല്ലേ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു സെക്കൻഡ്, നവാസ് പറയുന്ന കാര്യത്തിൽ നിന്ന് ഇടപെടുകയാണ്. ഒരു ക്ലാരിഫിക്കേഷന് നവാസ് അത് കേൾക്ക്. നവാസ് ബ്രദർ, ഞങ്ങൾ പറയുന്ന കാര്യം എന്നാന്ന് പറഞ്ഞ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് സാധിക്കില്ല എന്ന് മനസ്സിലായി, ഞാൻ ഇറങ്ങുന്നു, വേറെ ഒന്നുമില്ല. നിങ്ങൾ സംസാരിക്കുന്ന അവസരം തന്നിട്ട് സംസാരിച്ചിട്ട് മ്യൂട്ട് ചെയ്യുന്നേ. നിങ്ങളുടെ സമയത്തിന് അങ്ങനെ കാത്തിരിക്കുന്നു വേണ്ട, ഞാൻ ഇറങ്ങുകയാണ്. ഇന്നലെ നമ്മളൊരു മാന്യത കാണിച്ചിരുന്നു, നമ്മളൊരു മാന്യത കാണിച്ചിരുന്നു. കൊടിത്തോട്ടം ഇന്നലെ നമ്മുടെ റൂമിൽ വന്നപ്പോ നമ്മളൊരു മാന്യത കാണിച്ചിരുന്നു. ആ മാന്യത നിങ്ങൾ അല്ലാതെ നിലയിൽ ഇറക്കി വിടുക, അത്രേ ഉള്ളൂ നമുക്ക് സംസാരിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ് നവാസേ എന്ന് പറഞ്ഞാൽ, ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ള വാദം നിങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് എവിടെ ഖുർആനിൽ എഴുതിയിരിക്കുന്നത്? ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് ഞങ്ങൾ എവിടെ പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് എവിടെ ഖുർആനിൽ ഉള്ളത് പറയുമോ? അവസരം തരാം. എനിക്ക് അവസരം, എനിക്ക് തന്ന അവസരത്തിൽ ഇപ്പൊ ഈ സ്വിജ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ അവസരം തരാം. വേണ്ട, നിങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ തരണം. നിങ്ങളുടെ മാന്യത മനസ്സിലായി. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കൊറേ നേരമായിട്ട് ബ്ലിങ്ക് സിജോ, ഒരു ചോദ്യം ഒരു മിനിറ്റ്. അതായത് ഇവിടെ ഇപ്പൊ ഇവിടെ എന്താണ്, ഒരു മാർക്കറ്റ് ലെവലിലേക്ക് പോയി ചർച്ച പോയി ബഹളം വെക്കാൻ കാരണം എന്തറിയുമോ? പാസ് അനിൽ കൊടുത്ത ഒരു ആയത്തിലൂടെ വായിച്ചു, ഒരു ഖുർആൻ ആയത്തിലൂടെ വായിച്ചു. ഞാനൊരു ഹദീസ് വായി, ഞാൻ അടുത്ത ഹദീസ് വായിക്കാൻ പോവാ. അപ്പൊ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ഇവർക്ക് തലവേദന ഉണ്ടാക്കും. കാരണം ഇവരിവിടെ ഇരുന്നോണ്ട് രാത്രി പറയുകയാണ് ഇത് ശരിയല്ല, തെറ്റാണ്, ശരിയല്ല, തെറ്റാണ്. ഇപ്പൊ ഇറങ്ങിയ ആള് പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞില്ല തെറ്റാന്ന്, ഖുർആൻ ബൈബിൾ തെറ്റാന്ന് ഞാൻ എവിടെ പറഞ്ഞു? ഖുർആൻ എവിടെ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞിട്ടാ ഇപ്പൊ പോയത്. അപ്പൊ ഈ തെറ്റാ തെറ്റാന്ന് ഇവരിരുന്നോണ്ട് പറയുകയാണ്. പക്ഷെ ഇവരുടെ പുസ്തകം പറയണം, അള്ളാഹു പറയണം, മുഹമ്മദ് പറയണം, ഏത് ഈ വേദങ്ങളൊക്കെ തെറ്റാന്ന് പറയണം, ബൈബിൾ തെറ്റാന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞത് ഒരായത്തില്ല. മാത്രമല്ല, ഈ മുഹമ്മദിന് ആയത്തിറക്കാനായിട്ട് വളരെ ബുദ്ധിമാനായ മുഹമ്മദ് ആ കാലത്തുണ്ടായിരുന്ന തൗറാത്ത് വരുത്തിച്ച് വായിപ്പിച്ച് ഗ്രഹിച്ചതിന് ശേഷം മുഹമ്മദ് ആയത്തിറക്കിയിട്ടുണ്ട്. മുഹമ്മദ് ആരാണെന്നറിയ ഞാൻ ഒരു ഹദീസിലൂടെ വായിച്ചേൽപ്പിക്കാം, എന്നാലേ ശരിയാകത്തുള്ളൂ. സുനനെ തിർമിതി 2716 ഇങ്ങനെ വായിക്കുന്നു, സൈനബ്ദു സാബിത്തിൽ നിന്ന്, യഹൂദന്മാരുടെ വേദഗ്രന്ഥത്തിലെ പദങ്ങൾ പഠിക്കാൻ പ്രവാചകൻ എന്നോട് കൽപ്പിച്ചു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണ് യഹൂദികൾ അവരുടെ വേദത്തിൽ വിശ്വസിച്ചിട്ടില്ല. സെയ്ദ് പറയുന്നു അരമാസത്തിനുള്ളിൽ തന്നെ ഞാൻ അത് അദ്ദേഹത്തിന് വേണ്ടി പഠിച്ചു. ഞാൻ അത് പഠിച്ചതിന് ശേഷം യഹൂദികൾക്കുള്ള പ്രവാചക സന്ദേശം ഞാനായിരുന്നു എഴുതി തന്നിരുന്നത്, കൊടുത്തിരുന്നത്. എങ്ങനെയുണ്ട്? അപ്പം യഹൂദന്മാരുടെ കയ്യിലിരുന്ന് തൗറാത്ത് മുഹമ്മദ് വരുത്തി വായിച്ച് പഠിച്ചതിന് ശേഷം തൗറാത്ത് ഇറക്കി. ഇതാർക്ക് ഇറക്കാൻ കഴിയാൻ പാടില്ലാത്തത്? അപ്പൊ ഇത്തരത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ തൗറാത്തിനോട് ഇഞ്ചിലിനോട് സബൂറിനോടും ഉള്ളതായ മുഹമ്മദിന്റെ രീതി, മുഹമ്മദിന്റെ നിലപാടും. അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് ബൈബിൾ തിരുത്തി, ബൈബിൾ തിരുത്തി ഇവര് പറയുമ്പോഴത്തേനുണ്ടല്ലോ, ഇവര് ദുരന്തത്തിലേക്കാ പോണത്. നിങ്ങളുടെ പുസ്തകം കൊണ്ട്, നിങ്ങളുടെ അള്ളാഹുന്റെ ആയത്ത് കൊണ്ട്, മുഹമ്മദിന്റെ ഒരു ഹദീസിന്റെ മുറി കൊണ്ട് തെളിയിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. അതിന് കഴിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പാകെ ആശയ സംവാദം നടത്തുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ ഇൻബോക്സിൽ മെസ്സേജ് വരുന്നുണ്ട്, നമ്മള് സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതല്ല സുഹൃത്തുക്കളെ. ചിലര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ പേടി, എന്താ നമ്മള് ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഈ സംവാദത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ബൈബിള് വെച്ച് മാത്രമാണ് സംവാദം നടത്തിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ അത്, ബൈബിള് വെച്ച് മാത്രം. ഇതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ഖുറാനെയും ഹദീസിനെയും മുഹമ്മദിനെയും ഒക്കെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. ബൈബിള് വെച്ചുള്ള സംവാദത്തിന് നമ്മൾ എപ്പോഴും റെഡിയാണ്. അല്ലാതെ പക്ഷെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതൊക്കെ അംഗീകരിക്കുമെന്ന് പറയണം. ബൈബിൾ എടുത്ത് സംസാരിക്കുമ്പോൾ മുഹമ്മദ് ഈസയുടെ സംവാദത്തിന് പോകുമ്പോൾ മുഹമ്മദ് ഈസ പറയുന്നതാണ് യേശു പറഞ്ഞ കുറച്ച് വചനങ്ങൾ മാത്രം ഞാൻ അംഗീകരിക്കും, ഇന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കില്ല, ഇന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുക. അതിന് എന്താ അതോറിറ്റി അങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? നവാസും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു അതോറിറ്റി മുന്നിൽ വെച്ച് നിങ്ങൾ സംസാരിക്കൂ എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ നിലപാട് പറയാനാണ് ഇത്രയും നേരം ഞങ്ങൾ ഐ ബി ടി ഇവിടെ പറഞ്ഞത്.
നിങ്ങൾ ആ നിലപാട് പറയും. നിങ്ങളുടെ നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? ഖുറാന്റെ നിലപാട് എന്താണ്? അതുപോലെ മുഹമ്മദിന്റെ നിലപാടുണ്ട്. അത് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? അതിനുശേഷം സംവാദം നടക്കാലോ. ബൈബിളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ആർക്കാണ് പേടി? ബൈബിൾ വെച്ചാണ് ഈ സംവാദങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിൽ നടന്ന സംവാദങ്ങളെല്ലാം ബൈബിൾ വെച്ച്. ആർക്കാണ് പേടി? ബൈബിൾ വെച്ച് സംവദിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ബൈബിളിനെ കുറിച്ചുള്ള, ബൈബിൾ വെച്ച് സംവദിക്കുമ്പോൾ ഒരു പ്രശ്നം. നിങ്ങൾ പറയണം ബൈബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടല്ല പറയണ്ടേ, നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ നിലപാട് പറയണം. അള്ളാഹുവിന് നിങ്ങൾ പറയുന്ന നിലപാടുണ്ടോ എന്ന് പറയണം. മുഹമ്മദിന് നിങ്ങൾ പറയുന്ന നിലപാടുണ്ടോ എന്ന് പറയണം. അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അവിടെ അതോറിറ്റി ഇരുന്നില്ല. ആദ്യം പറഞ്ഞാലും ബുഖാരി മുസ്ലിം ഒന്നല്ല കാര്യം. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് അള്ളാഹു, മുഹമ്മദ്, ഖുറാൻ, ഈ മൂന്നും ഇതെന്താണ് ഈ വിഷയത്തിൽ പറയുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംവാദം നടത്താലോ. എന്നെ തന്നെ പ്രശ്നം. ഏബൻ എന്തോ പറയുമെന്ന് പറഞ്ഞോളൂ. അല്ല, ഇവിടെ ഷിറാഫ് ഭായ് വന്ന ഒരു ഒരു കള്ളത്തരം അടിച്ചിട്ട് പോയി. ഞാൻ ഒരു ഒരു ചില ദിവസങ്ങൾക്ക് മുമ്പ് ക്ലോസ് റൂമിൽ പുള്ളിയായിട്ട് സംസാരിച്ച കാര്യത്തിൽ, അന്ന് പുള്ളിയോട്, പുള്ളി വന്ന് എന്നോട് സംവാദത്തിന് പറ്റുമോ, ട്രൂത്ത് ഫൈറ്റേഴ്സിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, സംവാദം ലൈവില്ല അല്ലേ, ട്രൂത്ത് ഫൈറ്റേഴ്സും പോട്ടെ, സാക്ഷിയുടെ രീതി എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് അവർ ചെയ്തു വന്നിരുന്നത് ലൈവില്, അതായത് പരസ്യവേദിയിൽ ഡിബേറ്റ് നടത്താൻ. പുള്ളിക്ക് അത് ഞങ്ങൾ പറഞ്ഞു, ആരെയാണ് നമ്മുടെ എം എം അക്ബറിനെ കൊണ്ടുപോ അല്ലെങ്കിൽ മുഹമ്മദ് ഈസ കൊണ്ട് ആരെ വേണമെങ്കിലും റെഡിയാ. പുള്ളിക്ക് അതൊന്നും പറ്റത്തില്ല. പുള്ളിക്ക് ക്ലബ് ഹൗസിൽ നിന്ന് പുള്ളിയുമായിട്ട് സംവാദിക്കണം, സാക്ഷിയുമായിട്ട് പുള്ളിക്ക് സംവാദിക്കണം, അല്ലെങ്കിൽ പുള്ളിയുടെ കൂട്ടത്തിൽ പുള്ളി പറയുന്ന ആൾക്കാരെയൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഈ അങ്ങനെ ആരും അറിയാത്ത ആൾക്കാർക്ക് കയറി മുന്നോട്ട് വരാനായിട്ട് ഒരു താല്പര്യമില്ല. ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ട് കൊണ്ടുവന്ന് പരസ്യ സംവാദം. അതിനാ പുള്ളി ഇവിടെ പറഞ്ഞത് എബുനുമായിട്ട് ക്ലോസ് റൂമിൽ സംസാരിച്ചു, ക്ലോസ് റൂമിൽ സംസാരിച്ചപ്പോൾ എബൻ സംവാദത്തിന് വന്നില്ല. പുള്ളിയുമായിട്ട് എന്തിനാ സാക്ഷി ഡിബേറ്റിന് പോകണം? ഒരു നിർബന്ധം പുള്ളി പിടിക്കുന്നത്? അതിന് എം എം അക്ബറിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് ഈസയോ അതുപോലെയുള്ളവരെ കൊണ്ടുപോയിട്ടെ, അതല്ലേ ചെയ്യേണ്ടത്? പുള്ളി ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള തക്കിയകളാണ് ഇവർ ഇറക്കുന്നത്? അതൊന്ന് ജസ്റ്റ് ഞാൻ പുള്ളി ഉള്ളപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജബ്രദറിന് മെസ്സേജ്. പുള്ളി ഏതായാലും പോയി, കുഴപ്പമില്ല സാറിലെ പോട്ടെ.